ഈ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശൈഖുന ബേക്കൽ ഉസ്താദ് അവരെ സർവവിധ ബഹുമാന ആദരവുകളോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين فقه എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ തഅരീഫ് ഈ ഇരിക്കുന്ന ആലിമീങ്ങൾക്കെല്ലാം അറിയാം. അൽ ഇൽമു ബിൽ അഹ്കാമി ശറഈയത്തിൽ അമലിയത്തിൽ മുക്തസബു മിൻ അദില്ലതിഹ തഫ്സീലിയ. ശറഈയായ ദലീലുകളിൽ നിന്ന് കർമ്മപരമായ വിധികൾ പിടിച്ചെടുക്കപ്പെട്ട അതാണ് ശറഈന്റെ ദലീലുകൾ. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇവകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട അമലിയായ അഹ്കാം, കർമ്മപരമായത്, വിശ്വാസപരമായതല്ല. ഇതാണ് ഫിഖ്. ഈ ഫിഖ് പഠിച്ച ആളുകൾക്ക് ഫഖീഹ് എന്ന് പറയും. ആരാണ് ഫഖീഹ്? അൽ ഫഖീഹു അൽ മുജ്തഹിദു എന്ന് ജമ്മുൽ ജവാമിയിൽ പറഞ്ഞത് നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. അൽ ഫഖീഹു അൽ മുജ്തഹിദു. ഫഖീഹിന്റെ തഅരീഫ് മുജ്തഹിദ് എന്ന് അല്ല, അൽ മുജ്തഹിദു അൽ ഫഖീഹു എന്നുകൊണ്ട് പറയരുത്. മുജ്തഹിദ് ഫഖീഹാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അത്തഹൂറു അൽ മുത്തലഖു, തഹൂറായ വെള്ളം തന്നെ മുത്തലഖ്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഏതാണ്? തഹൂർ. എന്നാൽ രണ്ടും ഒന്ന് തന്നെ, മാസദത്ത് ഒന്നാണ് രണ്ടിൻ്റെയും. ഒരേ സാധനത്തിനാണ് തഹൂർ എന്നും മുത്തലഖ് എന്നും പറയുന്നത്. അതേപോലെ ഫഖീഹ് എന്ന് പറയുന്നതും മുജ്തഹിദ് എന്ന് പറയുന്നതും ഒരേ ആൾക്ക്. മുജ്തഹിദ് ആയ ആളാണ് ഫഖീഹ്, ഫഖീഹ് ആയ ആൾ മുജ്തഹിദ്. അപ്പോൾ മുജ്തഹിദ് അല്ലാത്ത ആൾ ഫഖീഹ് അല്ല. ആരാ മുജ്തഹിദ്? മുജ്തഹിദിൻ്റെ സിഫാത്തുകൾ അത് ഉസൂലിൻ്റെ കിതാബിലും ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഖളാഇന്റെ ബാബിൻ്റെ തുടക്കത്തിൽ തന്നെ ഫതുഹുൽ മുഈൻ മുതൽ എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും പറയുന്നു മുജ്തഹിദിൻ്റെ ഷർത്തെന്ത്. കിതാബ് സുന്നത്ത്, അതിൻ്റെ എല്ലാ നിയമങ്ങളോടുകൂടി അറിയണം, ഇജ്മാ അറിയണം, ഖിയാസ് അറിയണം. ഇതിൽ നിന്നെല്ലാം പിടിച്ചെടുക്കപ്പെട്ടതിരിക്കുന്ന ഹുക്കുമുകളാണ്, പിടിച്ചെടുക്കുന്ന ആള് അവർ മുജ്തഹിദുകളാണ്, അവരാണ് യഥാർത്ഥ ഫുഖഹ. മുത്തലഖ് മുജ്തഹിദുകൾ. പിന്നെ മുത്തലഖ് മുജ്തഹിദുകൾ പറഞ്ഞ കാഴിതകൾ അവര്
മസ്അലകൾ പറഞ്ഞ നസ്സുകൾ, ഇതിൽ നിന്ന് ഹുക്കുമുകളെ പിടിച്ചെടുക്കാൻ സാ ഇമാമിൻ്റെ ഖായിദയിൽ നിന്ന്, ഇമാമിൻ്റെ നസ്സിൽ നിന്ന് മസ്അല പിടിച്ചെടുക്കാൻ കഴിവുള്ളത് ഇരിക്കുന്ന ആളുകൾ, അവർ അൽ മുജ്തഹിദു ഫിൽ മദ്ഹബ്, മുത്തലഖ് മുജ്തഹിദ് അല്ല. അവർ അസ്ഹാബുൽ ഉജൂഹ് എന്ന് പറയപ്പെടും. ഇമാം മുസനി, ഇബ്നു സുറൈജ് ഇതുപോലത്തെ മഹാന്മാർ. ഇമാമുൽ ഹറമൈനിയും റസാലി ഇമാമും അസ്ഹാബുൽ ഉജൂഹ് ആണോ അല്ലേ എന്നതിൽ ഇഖ്തിലാഫാണ്. അസ്ഹാബുൽ ഉജൂഹ് ആണോ അല്ലേ? ആരാണ് ഇമാം ഇമാം ഖസാലിയും ഇമാമുൽ ഹറമൈനിയും? അവര് തന്നെ അസ്ഹാബുൽ ഉജൂഹ് ആണോ അല്ലേ എന്ന് ഇഖ്തിലാഫ്. പിന്നെ അതിനുശേഷം വരുന്ന ഒരു കൂട്ടര്, അവർ തെർജീഹിന്റെ ആളുകളാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഒരേ വിഷയത്തിൽ പലപ്പോഴും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. എന്താ, പലതിനും ദലീല് കണ്ടു, ആ ദലീല് കണ്ട മസ്അല പറഞ്ഞു, അതിൽ ഏതിൻ്റെ ദലീലിനേക്കാട് കൂടുതൽ ശക്തി, ഏത് ഖൗലിൻ്റെ ദലീലിനാണ് ശക്തി കുറവ് എന്ന് മനസ്സിലാക്കി, ശക്തി കൂടുതൽ ഉള്ളതിന് റാജിഹ് എന്ന് പറയുന്ന ആളുകൾ, അവർ തർജീഹിൻ്റെ അയ്മത്തുകൾ. ഇമാം മഹല്ലി തുടങ്ങിയതിരിക്കുന്ന ഇസ്തിലാഹ് മുഷ്ഹൂർ, അൽഹർ, സഹീഹ്, അസഹ് ഇങ്ങനെയൊക്കെ ഇമാം നവവി തങ്ങളുടെ റൗളയിലും മിൻഹാജിലും ഒക്കെ ഉണ്ടല്ലോ. അത് ഇമാം പറഞ്ഞതിരിക്കുന്ന പല അഖ്ബാറിൽ ഏതിനാണ് കൂടുതൽ ദലീലുള്ളത്, ദലീലിന് ശക്തിയുള്ളത് എന്ന് നോക്കിയിട്ട് ഇന്നത് റാജിഹ്, ഇന്നത് മർജൂഹ് എന്ന് ഇങ്ങനെ പറയുക. ആ കാലവും കഴിഞ്ഞു. ചുരുക്കത്തിൽ ഇന്നത്തെ നമ്മളുടെ ഈ കാലത്ത് എത്തിയപ്പോൾ ഇപ്പം ആരാ ഉള്ളത്? ഖാലിദുൽ ഹദ്ദാ എന്ന് മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കാണും. മുസ്ലിമിൻ്റെ സനദിലും ബുഖാരിൻ്റെ സനദിലും എല്ലാം കാണും ഖാലിദുൽ ഹദ്ദാ. ഹദ്ദാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹദ്ദാ ഹിദാ ഉണ്ടാക്കുന്ന ആള്, അല്ലെങ്കിൽ ഹിദാഇൻ്റെ കച്ചവടക്കാരൻ. ഹിദാ എന്ന് പറഞ്ഞാൽ പാദരക്ഷ, ചെരുപ്പ്. ഖാലിദുൽ ഹദ്ദാ റളിയല്ലാഹു തആല അൻഹു ചെരുപ്പുണ്ടാക്കിയ ആളാ? അല്ല, ചെരുപ്പ് എന്ന ആളല്ല. ചെരുപ്പിൻ്റെ കച്ചവടക്കാരനായിരുന്നു, കച്ചവടക്കാരനുമല്ല. പിന്നെയോ, ഖാലിദുൽ ഹദ്ദാഇന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾക്ക് ടൗണിൽ ചെരുപ്പിൻ്റെ കച്ചവടമുണ്ട്. അയാളെ വീടേക്ക് പോയാൽ ഖാലിദുൽ ഹദ്ദാ കുറച്ച് നേരം അവിടെ ഇരിക്കും. പലരും ഖാലിദുൽ ഹദ്ദാ എന്നെ അവിടെയാണ് കാണൽ. ചെരുപ്പിൻ്റെ കച്ചവടവുമില്ല, ചെരുപ്പ് തുന്നുന്ന ആളുമല്ല, ഒന്നുമല്ല. പിന്നെ അവിടെ ഇരുന്നു അയാളോടുള്ള സ്നേഹം ഈ കച്ചവടക്കാരനോട്, സുഹൃത്താണ്. അതുകൊണ്ട് ഖാലിദുൽ ഹദ്ദാനെ സംബന്ധിച്ച് എല്ലാവരും പറയാൻ തുടങ്ങി. ഖാലിദ് എന്നവരെ പറ്റി പറഞ്ഞത് ഖാലിദുൽ ഹദ്ദാ ചെരുപ്പ് തുന്നുന്ന ആളല്ല, കച്ചവടക്കാരനുമല്ല, ഒന്നുമല്ല. പിന്നെ ആ കച്ചവടം ചെയ്യുന്ന ആളോടുള്ള ഒരു സ്നേഹം, ചെരുപ്പിനോടുള്ള സ്നേഹവും അല്ല, ആ ആളോട്. വളരെ വഴീതായ നിസ്മയാണിത്. അതുപോലെ ഇന്ന് നമ്മൾ ഫിഖ് അറിയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ഫുഖഹാനെ നമ്മൾ സ്നേഹിക്കുന്നു, ഇത്രയേ അർത്ഥമുള്ളൂ. നമ്മൾക്ക് ഇജ്തിഹാദ് ചെയ്തിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും
എന്നുള്ളത്. നാപ്തിലുകൾ ഫത്വയുമല്ല ഹുക്മുമല്ല, നഖ്ല് ചെയ്യുന്ന ആളുകൾ, നാപ്തിലിങ്ങൾ. പക്ഷെ ഒരു ഖാളിയാകുമ്പോഴേക്ക് ളറൂറത്തിൻ്റെ ഖാളിയിൻ്റെ ഹുക്മും ഹുക്മ തന്നെ എന്നുള്ള ഒരു നിയമമുണ്ടല്ലോ, അത് ഫിഖ്ഹിൽ ഫുഖഹ പറഞ്ഞതാണ്. ളറൂറത്തിൻ്റെ ഖാളി തന്നെ എന്താ ഇടങ്ങിയിറാക്കുന്ന ഉപദ്രവിക്കുന്ന ഖാളി എന്നാ, ജനങ്ങളെ ഇടങ്ങിയിറാക്കുന്ന ആൾ, ഉപദ്രവിക്കുന്ന ആൾ, അതാണോ? അതല്ല എൻ്റെ അർത്ഥം. ളറൂറത്തിൻ്റെ ഖാളി, ഖാളിക്ക് കുറേ ഷർത്ത് വെച്ചിട്ടുണ്ട്. ഖാളി മുജ്തഹിദ് ഇരിക്കണം. ഒന്നാമത്തെ ഷർത്ത് ഖാളി മുജ്തഹിദ് ഇരിക്കണം. ആന മുജ്തഹിദായ ഖാളി ആരുണ്ടെന്ന്? ഇല്ല. മുജ്തഹിദ് അല്ലാത്ത ആളെ ഖാളിയാക്കിയാൽ അത് കബൂലാവണമെങ്കിൽ എന്ത് വേണം? ഷൗക്ക് സുൽത്താൻ ഭരണാധിപൻ ഖാളിയാക്കണം, അല്ലെങ്കിൽ അഹ്ലു ഷൗക്ക നാട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അടക്കിയിരുത്താൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾ ഖാളിയാക്കിയാൽ അത് അത് സാധുവാവും. എപ്പോൾ ഇത്? മുജ്തഹിദ് ഉള്ള കാലത്ത്. മുജ്തഹിദ് ഉള്ള കാലത്ത് മുജ്തഹിദ് അല്ലാത്ത ആളെ ഖാളിയാക്കിയാൽ അത് ഒരു ളറൂറത്തിൻ്റെ ഖാളിയായി. ഒന്ന്. പിന്നെ മുജ്തഹിദീങ്ങൾ ഇല്ലാത്തത് ഇരിക്കുന്ന കാലത്ത്, അതാത് കാലത്ത് ഇൽമ് അവരുടെ ഇൽമ് നോക്കി അവരെ ഖാളിയാക്കിയാൽ അവരും ഖാളി തന്നെ, ശറയിൽ കബൂലായ ഖാളി, ളറൂറത്തിൻ്റെ ഖാളി എന്ന് പറഞ്ഞാൽ മുജ്തഹിദ് ഇല്ലാത്തത് കൊണ്ട് മുജ്തഹിദ് അല്ലാത്തവരാണ് ഖാളിയാക്കൽ നിർബന്ധമായി വന്നു. അങ്ങനെ നിർബന്ധമായി വന്ന് ആക്കപ്പെട്ടത് ഇരിക്കുന്ന ഖാളി, ഇതാ ളറൂറത്തിൻ്റെ ഖാളി തന്നെയാണ്. ളറൂറത്തിൻ്റെ ഖാളി ഇൻ്റെ ഹുക്മം എന്താണ്? ളറൂറത്തിൻ്റെ ഖാളിൻ്റെ ഹുക്മം എല്ലാം ശറയിൽ നാഫിദാണ്. യഥാർത്ഥമായ ഒരു വിഷയത്തിൽ ഖാളി വിധിച്ചാൽ അത് ളാഹിറിലും ബാത്തിനിലും നാഫിദാണ്. പക്ഷെ സാക്ഷികൾ പറഞ്ഞ അനുസരിച്ച് ളാഹിർ അനുസരിച്ച് വിധിച്ചു. നഹ്നു നഹ്കും ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ. ബാത്തിന് ശരിയല്ല. സാക്ഷികൾ പറഞ്ഞു അവർ ളാഹിറിൽ കാണാൻ ആദിലീങ്ങളാണ്. അവരെ സാക്ഷി പ്രകാരം വിധിച്ചു. യഥാർത്ഥത്തിൽ ആദിലി എന്ന് മനസ്സിലാക്കിയാൽ ഫാസിഖായി കൂടായികയില്ലല്ലോ. യഥാർത്ഥത്തോട് യോജിക്കാത്ത ഒരു വിധി എന്താ സാക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അങ്ങനെയുള്ള ഹുക്മ് അത് ളറൂറത്തിൻ്റെ ഖാളി വിധിച്ചാലും അത് ളാഹിറിൽ നാഫിദാണ്. അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്. ലഅല്ല ബഅലക്കും അൽഹന ബി ഹുജ്ജതിഹി മിൻ ബഅലിൻ. നിങ്ങൾ നല്ല ചിലര് മറ്റു ചിലര് കാര്യം സ്ഥിരപ്പെടുത്താൻ വളരെ ശക്തിയുള്ളവരായിരിക്കാം. ആ സാക്ഷിൻ്റെ വാക്ക് അനുസരിച്ച് ഞാൻ വിധിക്കും. യഥാർത്ഥം അങ്ങനെയല്ലെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാൻ പാടില്ല. എന്താ? ളാഹിറ് നല്ലത്, ഉള്ള് ശരിയല്ല. അങ്ങനെയുള്ളൊരു ഹുക്മ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അതനുസരിച്ച് വിധിക്കും. സാക്ഷി അനുസരിച്ച് ഞാൻ ആ വിധിക്കുന്ന വിധി നരകത്തിലേക്കുള്ളൊരു സ്വത്ത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് എന്ന് മനസ്സിലാക്കണം. സത്യം അറിഞ്ഞ് സത്യം പോലെ നീങ്ങണം. ഇത് ലോകത്തുള്ള എല്ലാ വിധികർത്താക്കൾക്കും മാതൃകയാണ്. ആണ് ളാഹിർ അനുസരിച്ച് വിധിച്ച് ളാഹിറിൻ്റെ എതിര് വേറൊന്നാണെങ്കിൽ അതും നാഫിദാണ്. അത് ഒരു മുജ്തഹിദായ ഖാളിയാവട്ടെ, മുജ്തഹിദ് അല്ലാത്ത ളറൂറത്തിൻ്റെ ഖാളിയാവട്ടെ, ആര് വിധിച്ചാലും അത് നാഫിദാണ്. അങ്ങനെ മുജ്തഹിദ് ആവൽ ഷർത്ത് മുജ്തഹിദ് ഉള്ള കാലത്താണ്. മുജ്തഹിദീങ്ങൾ ഇന്ന് ഇല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു തആല തുഹ്ഫീൽ ഖളാ എന്ന ബാബിൽ പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത കാലമാവുമ്പോൾ തന്നെ മുത്തലഖ് മുജ്തഹിദിൻ്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖളാ എന്ന ബാബിൽ ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
അതിനുശേഷം പിന്നെ മദ്ഹബിന്റെ അകത്തുള്ള മുജ്തഹിദുകൾ, തർജീഹിന്റെ മുജ്തഹിദുകൾ ഇങ്ങനെ വന്നു. ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്രയിൽ പറഞ്ഞായിട്ട് കാണാം, ഇന്നുള്ളത് ഇരിക്കുന്ന ആളുകൾ ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തുള്ള ജന നാഖിരീങ്ങളാണ്. ഇന്ന് മസ്അല പറയുന്നവർ മുൻഗാമികൾ എഴുതി വെച്ചതിനെ നഖൽ ചെയ്യുന്ന ആളുകൾ മാത്രം, തർജീഹിന്റെ ആളുകളും ഇന്നില്ല. പിന്നെ നമുക്ക് നോക്കിയിട്ട് പറയാം നബി ഇമാം എന്തിനാ റാജിയാക്കിയിട്ടുണ്ട് എന്ന്. റംദന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ മദ്ഹബിലുള്ള റാജിഹി പറയുന്നു, ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹും നബി റളിയല്ലാഹു തആല അൻഹും ഒരു വിഷയത്തിൽ ഇത്തിഫാഖായൽ, അതാണ് മസ്അല. രണ്ടാളും ഇഖ്തിലാഫായാലോ നബി ഇമാമിന്റെ തർജീഹിനെ മുന്തിക്കണം. ഇനി ഒരാൾക്ക് മാത്രമേ അതിൽ ബഹസുള്ളൂ, മസ്അല പറഞ്ഞിട്ടുള്ളൂ. റാഫി ഇമാം മാത്രമേ പറഞ്ഞു, നബി ഇമാം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പറഞ്ഞ് സ്വീകരിക്കാം. ഇങ്ങനെ അവർ എന്ത് പറഞ്ഞു അത് സ്വീകരിക്കുക. ഫിഖ് വലിയൊരു വിഷയമാണത്. ഫിഖ് എങ്ങനെ പഠിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽ ഹദീസു മളല്ലത്തുൻ ഇല്ലാ ലിൽ ഫുഖഹാഇ എന്നൊരു വാക്കുണ്ട് നമ്മളെ മുൻഗാമികൾ പറഞ്ഞത്. ഹദീസുകൾ ജനങ്ങൾ പിഴച്ചു പോകുന്ന ഒരു സ്ഥലമാണത് എന്ന്. ഹദീസ് മാത്രം നോക്കിയാൽ പിഴച്ചു പോകും ചിലപ്പോൾ. ഹദീസിൽ പേക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഫിഖ് പഠിക്കണം. ഫിഖ് പഠിച്ചാൽ ആ പിഴവ് ഉണ്ടാവുകയില്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അതിന് ഉദാഹരണം പറഞ്ഞു. ഫതാവൽ ഹദീസിയത് വലിയൊരു സദസ്സ്, മുഹദ്ദിസീങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ മഹാനായ യഹ്യ ഇബ്നു മഅയ്യൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. യഹ്യ ഇബ്നു മഅയ്യൻ ആരാണ്? ഹദീസിൻ്റെ മുഹദ്ദിസ് മാത്രമല്ല, നുഖാബുൽ ഹദീസിൽപ്പെട്ടതാണ്. ഇൽമുൽ ഹദീസിൽ വലിയ മഹാരത്തുള്ള, ഹദീസ് ധാരാളം അറിയുന്ന, അതിൻ്റെ നിരൂപകനായിരുന്നു. ഹദീസ് എന്ന് മാത്രമല്ല ഹദീസിൻ്റെ ഇൽമിൻ്റെ നിരൂപകനായിരുന്നു. അങ്ങനെയുള്ള വലിയ മഹാൻ, അതുപോലത്തെ കുറേ ആളുകളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ സദസ്സിലേക്ക്. ഒരു പെണ്ണുങ്ങൾ വന്നു മസല ചോദിക്കാൻ വേണ്ടി. അങ്ങനെ പെണ്ണുങ്ങ ഈ മുഹദ്ദിസീങ്ങൾ ഒരുമിച്ചുകൂടിയ മജ്ലിസിൽ മസല ചോദിക്കുന്നു. യഹ്യ ഇബ്നു മഅയ്യനുണ്ട് ഒരു ഹദീസിനെ പറ്റി, യഹ്യ ഇബ്നു മഅയ്യൻ ഇത് സഹീഹ് എന്ന് പറഞ്ഞാൽ അതിനെ റദ്ദ് ചെയ്യാൻ ആളില്ല. ഒരു റാവിയെ പറ്റി യഹ്യ ഇബ്നു മഅയ്യൻ സിഖത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും മറ്റുള്ളവര്. യഹ്യ ഇബ്നു മഅയ്യൻ റാമിയെ പറ്റി അയാള് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള മഹാൻ, അതുപോലത്തെ കുറെ ആളുകളാണ് ഈ മജ്ലിസിലുള്ളത്. പെണ്ണുങ്ങൾ വന്നിട്ട് മസല ചോദിക്കും, എന്താ ഹൈവ് ഉള്ള പെണ്ണ് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? ഹൈവ് കയർത്തിയായ പെണ്ണ് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഈ മുഹദ്ദിസീങ്ങൾ പരസ്പരം മുഖം നോക്കാൻ തുടങ്ങി, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. മുസ്ലിം പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ അവർ മുഖവും മുഖവും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വരുന്ന കാണുന്നു വലിയ ഫഖീഹായ മഹാനായ അബൂ സൗർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ഇവര് അബൂ സൗറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു പെണ്ണുങ്ങളോടത് അയാളോട് ചോദിച്ചോ. അയാൾ വന്ന് സദസ്സിലെത്തി. അങ്ങനെ പെണ്ണുങ്ങളെ ചോദിച്ചു, ഹൈദ് കയർത്തി പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? ഹാ പറ്റും, കുളിപ്പിക്കാം. ഇതാണ് ഇനി തെളിവ്. അത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇഴത്തിക്കാഫിരിക്കുമ്പോൾ തല ഇങ്ങനെ പുരൻ്റെ അകത്തേക്ക് ചായച്ചു കൊടുക്കും. വരെയും പള്ളി അടുത്തടുത്താണല്ലോ. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
തല കഴുകിക്കൊടുത്തിരുന്നു. ആ സമയത്ത് ആയിഷുമാക്ക് ഹൈലായിരുന്നു. അപ്പൊ ഹൈലുള്ള ഒരു പെണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളെ ശുദ്ധിയാക്കാൻ പറ്റുമെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റുകയില്ല? ഈ ഹദീസ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് അബൂ സൂർ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോൾ ഈ മുഹദ്ദിസീങ്ങൾ പറയാൻ തുടങ്ങിയത് ഹദ്ദസന ഫുലാനു ഖാല ഹദ്ദസന ഫുലാനു. ഹദീസിന്റെ സനദ് വായിക്കുക. ഹദീസ് അവർക്ക് അറിയൂ. ഈ ഹദീസ് ഈ മുഹദ്ദിസീങ്ങൾക്ക് എല്ലാം അറിയൂ. അതിൽ നിന്ന് ഹുക്കുമ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹദ്ദസന ഫുലാനു ഖാല ഹദ്ദസന ഫുലാനു എന്ന് പറയും പെണ്ണുങ്ങൾ ഐന കുന്തു മിനൽ ആൻ, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ ഹദ്ദസന ഇപ്പൊ എടുത്ത ഈ ഹദ്ദസന മസല പറഞ്ഞിട്ടാകുമ്പോഴേക്ക് ഇങ്ങ ഹദീസ് പഠിച്ച് ഹദീസ് പഠിച്ച് ഈ ഫിഖ് പഠിക്കാതെ ഹദീസ് പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഹദീസ് തിരിയണമെങ്കിൽ ഫിഖ് വേണം. ഫിഖ് ഇല്ലാതെ പഴയ കാലത്തെ ഒരു മനുഷ്യൻ ഒരു മുബത്തദിയാണ്. ഞാനൊരു ദിവസം മംഗലാപുരത്തിന് ട്രെയിൻ കയറിയപ്പോൾ ഈ ഒരു മനുഷ്യനെ കാണുന്നത് വയസ്സായിട്ടുണ്ട്. താടിയെല്ലാം നേർച്ചി, കണ്ണിൻ്റെ പുരിക വരെ നേർച്ചിട്ടുണ്ട്. എന്നാൽ നല്ല ഓർമ്മശക്തിയുള്ള ആൾ. പഴയ കാലത്ത് ദർസിൽ ഓതിയ അൽഫിയ ഫത്തുഹുൽ മുഈൻ ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ ഓതി കുറച്ച് പഠിച്ച് അതിന് ശേഷം എന്തായി? മുബത്തദിയായി, ജമാഅത്തെ ഇസ്ലാമിക്കാരനായി. എനിക്കറിയില്ല അയാൾ അങ്ങനെയാണ്. അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അയാൾ കുറേ ഇൽമ് ഇങ്ങനെ പറയുന്നു. ആ പറയുന്നതിനിടക്ക് ആ മനുഷ്യൻ പറയുന്നു, ഹദീസ് പഠിക്കണമെങ്കിൽ ഫിഖ് പഠിച്ചിട്ട് വേണോ? നെഹ്വ് പഠിക്കണമെങ്കിൽ അൽഫിയ പഠിച്ചിട്ട് വേണോ? നിങ്ങളുടെ നെഹ്വുൽ വാദിയും മറ്റൊന്നും പഠി അത് പഠിച്ചാൽ ശരിയാവില്ല. നെഹ്വുൽ വാദി ഞാൻ എടുക്കലുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും നെഹ്വ് പഠിക്കാൻ കഴിയില്ല. ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട് പോയി. പിന്നെ അയാൾ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഞങ്ങളെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ ചോദിച്ചു, അയാളെ പരിചയമുണ്ട് എനിക്ക്? ഇല്ല, എനിക്ക് പരിചയമില്ല. അയാൾ ആര്? അയാൾ ഇവിടെ ആലിയ കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്. അയാൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിലെ അന്ന് ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽപ്പെട്ട 53 അർക്കാനായിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് അയാൾ. അങ്ങനെയുള്ള ആള് പറയുന്നത് ആ പഴയ കാലത്തെ കുറിച്ച് ഫിഖ്ഹിന്റെ കിതാബ് ഓതിയ ആളായതുകൊണ്ട് അയാൾ പറഞ്ഞാണ് എന്തെന്ന്, ഹദീസ് തിരിയണമെങ്കിൽ ഫിഖ് പഠിച്ചിട്ട് വേണോ? ഇന്നിപ്പോ ഹദീസ് ആയത്ത് ഹദീസ് ഖുർആൻ തന്നെ നേരത്തെ സ്വാദ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഒരു പറയൂ മുബത്തദീങ്ങളെന്ന്. അവർ പഠിച്ചിട്ടുണ്ടാവില്ല, ഒന്നും അറിയില്ല. ഫേലും വായിലൊന്നും അറിയില്ല. പിന്നെ എവിടെ നിന്ന് പേപ്പർ വായിച്ചിട്ട് പഠിച്ചിട്ട് മുജിത്തഹിദായത്. ഒരു 4 ദിവസം പേപ്പർ വായിച്ചാൽ മതി. പേപ്പറിൽ വന്ന് ഇപ്പോൾ വാട്സപ്പും മതി. ഒരു 4 ദിവസം വായിച്ചാൽ 5-10 ദിവസം മുജിത്തഹിദ്. മുജിത്തഹിദ് മുത്തലഖ്, മുജിത്തഹിദ് ഫിൽ മദ്ഹബല്ല. അങ്ങനെ കുറേ ആൾ മനസ്സിലാക്കി ഫിഖ് എങ്ങനെയും പറയാ. വാട്സപ്പിൽ വരുന്നതിലും ഉണ്ട് തോന്നിയാസം ഫിഖ് പറയൽ. മസലകൾ, ദീനിയായ മസലക്ക് വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനം കളഞ്ഞു നിലക്കുള്ളത് ഇരിക്കുന്ന പ്രവർത്തനം നമ്മളുടേതാവാൻ പറ്റുകയില്ല. എന്തിനാണ് ഈ വാട്സപ്പിൽ ഇങ്ങനെ മസല വിളംബരം ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ആവശ്യം എന്ത്? ആവശ്യമില്ലാതെയാണ് പല ചോദ്യങ്ങളും. എനിക്കെന്നെ ഫോൺ വരുത്തിണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇപ്പം കുറഞ്ഞത്. എന്താ മസല ചോദിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ പറയും, പിന്നെ നിനക്ക് ഇത് അങ്ങനെ പറഞ്ഞെന്നാ പറ്റില്ല, നീ വരണോ? പിന്നെ വരുന്ന വിഷയമില്ല. ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചതല്ല. ആവശ്യം ഉണ്ടെങ്കിൽ വരുമല്ലോ. ഇല്ല, ഇപ്പം ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കല്ല. എന്താ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് വാട്സപ്പിൽ പ്രചരിക്കാൻ തുടങ്ങി. ആവശ്യമുള്ളതും ഇല്ലാത്തതും അതിനിടയ്ക്ക് കൂട്ടാനും സാധിക്കും, കളയാനും സാധിക്കും ഇങ്ങനത്തെ. അതുകൊണ്ട് ഇപ്പം മസല ചോദിച്ചിട്ടുള്ള ഫോണേ വരുത്തില്ല. അൽഹംദുലില്ലാ, വലിയ സന്തോഷം എനിക്ക്. എന്താ അല്ലെങ്കിൽ ദീനിൻ്റെ ഹുക്കുമിന് ഒരു വിലയില്ലാതെയാക്കുക. വാട്സപ്പിൽ പല, എൻ്റെ മൊബൈലിൽ വാട്സപ്പില്ല, ഞാൻ അത് നോക്കലുമില്ല.
ആരെങ്കിലും വാട്സപ്പുള്ള ആൾ പറയലുണ്ട് ഇന്നത് ഇന്നത് ഫത്വ, എന്തൊക്കെ പുതിയ പുതുവ പുതിയ ഫത്വയാണ് റബ്ബേ, ഫത്വ കൊടുക്കാൻ. ഉലമാഉൽ ആഖിർ ആന്റെ അലാമത്ത് എന്താണ്? വഹിലൽ ഫതാവ ലാ യകൂനു മുസാരിആ, അത്ര ധൃതിയിലൊന്നും ഫത്വ കൊടുക്കൂല. ആരെങ്കിലും അറിവുള്ള ആളോട് ചോദിച്ചോളൂ, ഇപ്പൊ ഫത്വ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, അത് വലിയൊരു താല്പര്യമാണ്. കൊണ്ട് ഫിഖ് നല്ല പോലെ പഠിക്കണം. ഫിഖ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഫിഖ് പഠിക്കാൻ വേണ്ടി ഫത്വഹുൽ മുഈൻ, അതുപോലെ നമ്മളിപ്പോ ചെയ്യണത് ഫത്വഹുൽ മുഈൻ നോക്കി ശരിക്ക് പഠിക്കുക. മഹല്ലി നോക്കിയിട്ട് മസാല അറിഞ്ഞാൽ പറ്റൂല. എന്താ മഹല്ലിയിൽ അവനും സാനിയും സാലിസും ചിലപ്പോ ആറ് കൗല് വരെ എത്തും. കുറെ വജിഹുകൾ ഇതെല്ലാം ഉണ്ടാവും. ഇതിലേത് റാജിഹ്, ഏത് മർജൂഹ് അറിയണ്ടേ? അത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കിതാബിൽ, ഇന്നത് റാജിഹ് ഇന്നത് മർജൂഹ് എന്നല്ല എഴുതിയത്. ഫുഖഹാന്റെ ഇസ്തിലാഹ്, ഇബാറത്തിന്റെ ഇസ്തിലാഹ് പഠിക്കണം. അപ്പൊ അതിൽ റാജിഹ് അവർ റാജിഹാക്കിയത് ഇന്നേത് എന്ന് നമ്മൾക്ക് കണ്ടിട്ട് അത് നക്കൽ ചെയ്യാൻ സാധിക്കും. പണ്ട് ഉള്ളാളത്ത് ഞാൻ വന്നിട്ട് ഫിഖ്ഹിന്റെ കിതാബ് തുടങ്ങിയത് മഹല്ലിന്റെ രണ്ടാമത്തെ ജുസാണ്, സക്കാത്തിന്റെ ബാബ്. അങ്ങനെ സക്കാത്തിന്റെ ബാബിൽ ഒരു മുനാസബത്ത് കൊണ്ട് ഏതോ ഒരു സ്ഥലത്ത് താജുൽ ഉലമ ചോദിച്ചു, ബാബ് വേറെ തഹാറത്തിന്റെ ബാബിലുള്ള ഒരു മസല, അസ്റും ലാഹിറും തയ്യാറുള്ളായാൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത്, അസ്റിനെയോ അല്ല ലാഹിറിനെയോ? അസ്റും ലാഹിറും, അപ്പൊ അത് അസ്റും ലാഹിറും തയ്യാറുള്ളായി എന്നാല് അവിടെ ലാഹിറിനാണ് മുൻതൂക്കം അല്ല അസ്ലിനാണ്? ഇങ്ങനൊരു ഓർമ്മ എനിക്ക് ഓതിയതുണ്ട്. അങ്ങനെ അപ്പോൾ ഓരോരുത്തരോടും നിങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്തെത്തി, എന്താടാ ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ വേണ്ടത് മസല പറയാൻ, മസല പറയാൻ ആൾ നീ എന്നാ വേണ്ടത്. അതേ രണ്ടും ഉണ്ട് എന്ന് കിതാബിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ മസല പറഞ്ഞാൽ ജനങ്ങൾ എന്താ ഒന്ന് അട്ടം തിരിഞ്ഞു പോലെ. അതിന് ഏതാണ് റാജിഹ് അത് പറയണം. അറിയില്ല, അറിയില്ലെങ്കിൽ അത് പഠിക്കണം. അത് പഠിക്കണം. ക്ലാസ്സിന് ചോദിച്ചാലും പറയേണ്ടത് റാജിഹ് തന്നെയാണ് പറയേണ്ടത്. പൊതുജനങ്ങൾ മസല ചോദിച്ചാലും റാജിഹ് ആണ് പറയേണ്ടത്, മർജൂഹ് പറയാൻ പാടില്ല. ഓർമ്മ വെച്ചോ, അത് വലിയൊരു തർബിയത്തായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് മുതൽക്ക് ഞാൻ പിന്നെ മനസ്സിലാക്കി, കിതാബ് പഠിക്കുമ്പോൾ മഹല്ലിയാവട്ടെ ഏത് കിതാബ് പഠിക്കുമ്പോഴും ഏതാണ് റാജിഹ് എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ ഒരൊറ്റ ഒരു പറച്ചിൽ കൊണ്ട് അതിനുശേഷമാണ് മഹല്ലി ഓതുമ്പോഴേക്ക് ആ റാജിഹായ മസല, റാഫി മാമും അബി മാമും താറുള്ളായ സ്ഥലം, കുൽത്തു അല്ലാഹു അലമന്റെ മസല എഴുതിയത്, അതൊന്ന് ആദ്യം റാജിഹ് തഹ്ഖീഖാക്കിയതിന് ശേഷം പിന്നെ സാനിയും സാലിസും എല്ലാം പിന്നെ വായിക്കരുത്. ശരീക്കന്മാർ വായിച്ചോതുമ്പോഴേക്ക് ആരെങ്കിലും ശരീക്കന്മാർ ചിലപ്പോൾ ഉണ്ടാവും ഈ കൂട്ടത്തിൽ ഉള്ളവർ, വയസ്സുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ മാണി ഉസ്താദ് പിന്നെ കങ്കനാടി ഉസ്താദ് എന്നേക്കാൾ സാബിഖീങ്ങളാണ്, അവർക്ക് ശേഷമാണ് ഞാൻ, ഒരു വർഷം ശേഷം ഞാൻ അവിടെ ഉള്ളാളത്ത് പോയി. അവർ പോയതിന് ശേഷം അവർ അവിടെ ഉള്ളാളത്ത് നിന്ന് ഫാരിഖായി. ആ കൊല്ലം ഞാൻ പോയി, അതുവരെ പോകാൻ പേടിയായി എനിക്ക്, ഊർ പോയിട്ടാ പിന്നെ ഞാൻ പോയത്. അങ്ങനെ എന്താ അസ്ലും ലാഹിറും തയ്യാറുള്ളാകാരനാൽ ഒരു തുണിൻ്റെ അസ്ലെന്താണ്? താഹിർ. ആ തുണിയെ ഒരു കള്ളുകച്ചവടക്കാരൻ ഉടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഹിർ എന്താണ്?
അവൻ കള്ള് പകർന്നു കൊടുക്കുമ്പോഴേക്ക് കള്ള് അവൻ്റെ തുണിയിലൊക്കെ ഉറ്റിയിട്ടുണ്ടാവാം. ലാഹിറങ്ങനെ കള്ള് ഇങ്ങനെ എടുത്തിട്ട് ഗ്ലാസ്സിലൊക്കെ പകർന്നു കൊടുക്കുന്ന നിലത്തൊക്കെ ഉറ്റിയിട്ട് കാണുന്നു, ഇവൻ്റെ തുണിയിൽ ഉറ്റിയിട്ടുണ്ടാവുകയില്ല, അത് കാണുന്നില്ല. അപ്പൊ ലാഹിർ എന്താണ്? നജസായിരിക്കലാണ് ലാഹിർ. അസൽ എന്താണ്? താഹിറാണ്. അവൻ ഉടുത്ത തുണി, അതേപോലെ കുട്ടികൾ ഉടുത്ത തുണി, മൂത്രിച്ചിട്ട് കഴുകിയിട്ടുണ്ടാവില്ല, ഭ്രാന്തന്മാരുടുത്ത തുണി അവർ മൂത്രിച്ച് കഴുകിയിട്ട്, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല ഈ തുണി ഉടുത്തതിന് ശേഷം അവർ മൂത്രമൊഴിച്ച് കഴുകിയിട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും ലാഹിർ എന്താണ്? നജിസായിരിക്കലാണ്. അസലോ? അസിൽ താഹിറാണ് തുണിൻ്റെ. എന്നാൽ ഈ തുണി ഉടുത്ത്, ഈ കള്ള് കച്ചവടക്കാരൻ ഉടുത്ത തുണി, കള്ള് തുണിയിൽ ഉറ്റുന്നത് കാണാത്ത നമ്മൾക്ക് അത് ഉടുത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഭ്രാന്തൻ ഉടുത്ത തുണി, കുട്ടി ഉടുത്ത തുണി, ആ തുണി ഉടുത്തതിന് ശേഷം മൂത്രി നമ്മൾ കണ്ടിട്ടില്ല, മൂത്രിച്ചിട്ട് ഉണ്ടാവാം, കഴുകാ തുണിയിലൊക്കെ ആയിട്ടുണ്ടാവാം. ഇങ്ങനെ ഇത് ഉടുത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇവിടെ തുണിൻ്റെ അസില് താഹിറാണ്, അതുകൊണ്ട് അത് ഉടുത്ത് നിസ്കരിക്കാം, നജിസി എന്ന വിധി കൊടുക്കുകയില്ല. മർജൂഹാണ് നജിസി, ലാഹിർ കൊള്ള നോക്കിയിട്ട് നജിസി എന്നുള്ള കൗല്, അത് മർജൂഹായ കൗലാണ്. ഫതുഹുൽ മുഈനിലുള്ള ഒരു മസലയാണിത്, തഹ്ഫീലുണ്ട്, മറ്റുള്ള കിതാബുകളിലെല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനും ഉണ്ട്. താഹിർ, താഹിർ നജിസ്, പല സാധനങ്ങളെ ഇപ്പോൾ നജിസ് എന്ന് പറഞ്ഞിട്ട് ഫത്വ കൊടുക്കും. കോൾഗേറ്റ് പേസ്റ്റ് നജിസ്, എന്താ പന്നീൻ്റെ കൊഴുപ്പ് അതിൽ കൂടുന്നതെന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം സോപ്പ്, അതിൽ നജിസുണ്ട്. അല്ലെങ്കിൽ സ്പ്രേ, അതിൽ നജിസുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഫിഖ്ഹിൻ്റെ നിയമം എന്താണ്? തഹ്ഫീൽ പറഞ്ഞതാണ്. മൂന്നാമത്തെ ജുസിൽ നോക്കിയാൽ മതി, ലിബാസിനെ പറ്റി പറഞ്ഞു, നജിസ് ഉപയോഗിക്കുന്ന ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. ഒരു സാധനം നജിസാണ്, പക്ഷേ തഹ്ഫീലുള്ള വിഷയം പറയുന്നതിന് മുമ്പ് ഫത്വുൽ മുഈനിലുള്ളത് പറഞ്ഞോട്ടെ. ഫത്വുൽ മുഈനിൽ പറഞ്ഞു, ഷാമിൽ നിന്ന് പാൽപ്പൊടി നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളെക്കൊള്ള കൊണ്ടുവന്ന് കൊടുത്തു. അത് പന്നിൻ്റെ കൊഴുപ്പ് ചേർത്തിട്ടാണ് ആ പാലിനെ കട്ടിയാക്കുന്ന ഉറപ്പിക്കുന്നത് എന്ന് ഇങ്ങനെ ഷുഹറത്തുണ്ട്, ഏളിയുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ നബി അത് ഉപയോഗിച്ചു. എന്താ അതിൽ ചേർത്തിട്ടുണ്ടെന്നതിലേക്ക് ഉറപ്പില്ല. അതുപോലെ ജൂഹ് എന്ന് പറഞ്ഞു, ജൂഹ് എന്ന് പറഞ്ഞൊരു ജാതി പൊതപ്പാണ്. ജൂഹിന് ചില ആൾ ബിസ്ക്കറ്റ് എന്ന് അർത്ഥം പറയുന്നു, ബിസ്ക്കറ്റ് അർത്ഥം ശരിയല്ല. വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു പൊതപ്പിനിക്കാണ് പറയുന്നത്. പണ്ടത്തെ ഉസ്താദന്മാർ മലയാളത്തിൽ അർത്ഥമൊക്കെ സകലാത്ത് എന്നാണ്, സകലാത്ത് തന്നെയാണ് പൊതപ്പ് എന്നുള്ള അർത്ഥത്തിന്. അത് തന്നെ അത് ശരിയല്ല, അത് ബിസ്ക്കറ്റാണ് എന്ന് അറിഞ്ഞിട്ട് ചില ആൾ പറഞ്ഞത് ശരിയല്ല. ഇമാം ഷാറാനി റളിയല്ലാഹു തഅലന്നു വസ്ത്രങ്ങളെ എണ്ണുന്ന കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് ജൂഹ്. അന്നുണ്ടായിരുന്ന ഒരു ജാതി പൊതപ്പ്, ആ പൊതപ്പ് അത് രോമങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടാകുന്നതാണ്. ആ രോമത്തിന് ഒട്ടിക്കുമ്പോഴേക്ക് പന്നിൻ്റെ കൊഴുപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്ന് ഷുഹറത്ത്. ആ ഷുഹറത്തുള്ളത് കൊണ്ട് അത് നജിസാവുകയില്ല. തഹ്ഫീൽ ഇതേ വിഷയം പറഞ്ഞു, പറഞ്ഞിട്ട് പറയുന്നു, ഒരു വസ്തുവിൽ നജിസ് ചേർക്കുന്നുണ്ട് എന്ന കേളിയുണ്ട്. കേളിയുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ലെന്ന് കിട്ടാത്ത കാലത്തോളം അത് ഉപയോഗിക്കുന്നതിന് ഒരു വിരോധവുമില്ല. ലെന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിൽ പറയണം, അതിനെ കണ്ട അതിൽ പറയണം നജിസ് ചേർത്തിട്ടുണ്ട്. ഒരു നിർമ്മാണശാലയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിൽ, ഉദാഹരണത്തിന് സോപ്പ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ജാതി സോപ്പ്, ആ സോപ്പിന്
നജിസ് ചേർക്കുന്നുണ്ട് എന്ന് ആ സോപ്പിൻ്റെ നിർമ്മാണത്തിന് നജിസ് ചേർക്കുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞു. പറഞ്ഞാൽ അതുകൊണ്ട് ഇത് നജിസ് എന്ന് ഹുക്കും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾക്ക് കിട്ടിയത് ഇരിക്കുന്ന പീസ്, ആ പീസിൽ നജിസ് ചേർത്തിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് കലബത്തുള്ളന്നെ കിട്ടണം. അപ്പോൾ മാത്രമേ നമ്മൾക്കത് നജിസ് എന്ന് വിധി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ അത് നജിസ് ചേർക്കലുണ്ട് എന്ന് കേളിയുണ്ട്, അതുകൊണ്ട് ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു സാധനം അത് നജിസ് എന്ന് നമ്മൾക്കിവിടെ വിധി കൊടുക്കാൻ പറ്റുകയില്ല. ശർവാനി അവിടെ എഴുതി കാണാം, വൈനിത്തഹത സാനിഉൽ വൽ മസ്നഉ, നിർമ്മാണശാലയും ഉണ്ടാക്കുന്ന ആളും വന്നാൽ ഈ ജിൻസിൽ നജിസ് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് കിട്ടിയതിരിക്കുന്ന പീസിൽ നജിസ് ചേർക്കുന്നുണ്ടോ ഇല്ലേ, ചേർത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് എന്ന് കിട്ടും. ഈ പീസിൽ ചേർത്ത് അപ്പോഴേ ഉപയോഗിക്കാൻ പറ്റാതെയാകും, അല്ലാത്ത കാലത്തോളം ഉപയോഗിക്കാം. കണ്ടതിനെല്ലാം നജിസ് എന്ന് പറയൽ അതൊരു ഉസ്വാസാണ്, അതൊരു ഉസ്വാസാണ്. തോന്നിയതൊക്കെ നജിസ് എന്ന് പറയല്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, ഇത് സോപ്പുണ്ട്, പേസ്റ്റുണ്ട്, ഊതുവത്തിയുണ്ട്, ചാണകം കൂട്ടുന്ന എന്നിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് ചില ആളെന്താക്കുന്ന എടുത്തിട്ട് ചാടും അങ്ങോട്ട്. അങ്ങനൊന്നും കിതാബ് ശരിക്കും നോക്കി മനസ്സിലാക്കിയിട്ടാണ് മസല പറയേണ്ടത്. സ്വന്തം ഇങ്ങനെ ചിന്തിച്ച് അതങ്ങനെയല്ല പറയും, അപ്പൊ ഇത് ഇങ്ങനെയാവണം. അങ്ങനെ ഖിയാസിന്റെ അർഹതയുള്ള ആളുകൾ ഇന്ന് ആരുമില്ല. ഇവിടെ ഖിയാസാക്കാൻ സാധിക്കുന്ന ആളാരുമില്ല. ഞാൻ ആദ്യം പറയാം, നാഖിലീങ്ങൾ മാത്രമാണുള്ളത്, നാഖിലീങ്ങൾ മാത്രമാണ് ഇന്നുള്ളത്. മസലിനെ തർജിഹാക്കേണ്ട ആളുകളില്ല. ഒന്ന് മറ്റൊരു വിഷയം പറയാനുള്ളത്, മസല റാജിഹി നോക്കിയിട്ട് മാത്രമേ മസല പറയാൻ പാടുള്ളൂ. ഒരു മുജ്തഹിദിനിക്ക് ആ മുജ്തഹിദിന്റെ ഇജ്തിഹാദ് കൊണ്ട് കിട്ടിയ ആ മസല മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതുപോലെ, ഒരു മുജ്തഹിദിന്റെ മദ്ഹബ് സ്വീകരിച്ച ആള് അവൻ ജനങ്ങൾക്ക് മസല പറഞ്ഞു കൊടുക്കുമ്പോൾ മുഅത്തമദ് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഖാളി ഹുക്കും ചെയ്യുമ്പോൾ മുഅത്തമദ് കൊണ്ട് മാത്രമേ ഹുക്കും ചെയ്യാൻ പാടുള്ളൂ. തഹ്ഫീൽ ഖളാഇന്റെ ബാബിൽ നോക്കിയാൽ കാണാം. എന്നിട്ട് പറഞ്ഞു ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു അവരുടെ ഫത്താവയിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്. ഇബ്നു ഹജർ പറയുന്നു, മുഅത്തമദ് അല്ലാത്തത് കൊണ്ട് ഒരാൾ ജനങ്ങൾക്ക് മസല പറഞ്ഞു കൊടുത്താൽ അവൻ ആരായി കമൻ ഹക്കമ ബിഗൈരി മാ അൻസൽ അല്ലാഹു, അല്ലാഹ് ഇറക്കിയത് അല്ലാത്തത് കൊണ്ട് ഹുക്കുമ ചെയ്തവനെ പോലെയായി. അല്ലാഹ് ഇറക്കിയ അല്ലാത്തത് കൊണ്ട് ഹുക്കുമ ചെയ്താലോ, ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ, ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ومن لم يحكم بما أنزل الله فأولئك هم الفاسقون. ഇങ്ങനെ മൂന്ന് വിധത്തിൽ ആയത്തുണ്ട്. അല്ലാഹുവിന്റെ വിധി അല്ലാത്തത് കൊണ്ട് വിധിച്ചവനാവും, മുഅത്തമദ് അല്ലാത്തത് കൊണ്ട് മസല പറഞ്ഞാൽ. ഇല്ല, ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല, ചോദിച്ച മസല പറഞ്ഞതേ ഉള്ളൂ, ഫത്വ തന്നെ പിന്നെന്ത്? ഫത്വ എന്ന് പറഞ്ഞാൽ എന്താ? ചോദിച്ച ആൾക്ക് ഹുക്കുമനെ ബയാൻ ചെയ്തു കൊടുക്കുക, ഇതാണ് ഫത്വ. പറഞ്ഞ ആള് മുഫ്തിയായി, ഈ പറഞ്ഞത് ഫത്വയായി. മസല ചോദിച്ച ആൾക്ക് പറഞ്ഞു കൊടുത്ത അത് ഫത്വയായി, അവൻ മുഫ്തിയായി. ഇമാമിങ്ങൾ മുഅത്തമദാക്കിയ മസല ഏത്? അത് മാത്രം. ഇമാമിങ്ങൾ മുഅത്തമദാക്കിയ അല്ലാത്ത ളഈഫാക്കിയ ഒരു മസ്അലനെ ഇവിടെ രണ്ടാമത്തെ ഒരു അഭിപ്രായത്തെ പറയുമ്പോഴേക്ക് അതിന് കുറേ ദലീൽ കൊടുക്കുക.
ഇത് സാനിയാണെങ്കിലും ഇത് ആ കിതാബിൽ അങ്ങനെയുണ്ട്, ഈ കിതാബിൽ ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെ ശക്തിപ്പെടുത്തൽ എന്താണ്? അത് തർജീഹാണ്. ആ തർജീഹിൻ്റെ അർഹതയുള്ളതിരിക്കുന്ന ഒരൊറ്റൊരാളും ഇന്ന് ലോകത്തില്ല. ലോകത്തില്ല. തർജീഹിന് സാധിക്കുന്ന ആള് ലോകത്തിന്നില്ല. ഇന്ന് നമ്മളുടെ പണി എന്താണ്? മുഅത്തമദ് മസല പറയൽ മാത്രം. മുഅത്തമദ് മസല അല്ലാതെ സാനി കൊണ്ട് മറ്റൊക്കെ ഇവിടെ തർജീഹാക്കിയിട്ട് പറയാനുള്ള അധികാരമുള്ളവർ ആരുമില്ല. മാത്രമല്ല, തഹ്ഫീൽ പറഞ്ഞു, ഒരു തർജീഹിന് കഴിവുള്ള ആൾ തന്നെ, അന്ന് ഇന്നില്ല, തർജീഹിന് കഴിവുള്ള ഒരാൾ തന്നെ ആണ് അയാളടുക്കൽ ളഈഫായ മസല റാജിഹായിട്ടുണ്ട്. ഈ തർജീഹിൻ്റെ മുജ്തഹിദിൻ്റെ അടുക്കൽ ഒരു ഷാഫി മദ്ഹബിലുള്ള ഒരു ആലിം, തർജീഹിൻ്റെ കഴിവുള്ള ആൾ, അയാളടുക്കൽ സാനിയായ അഭിപ്രായമാണ് ഫലമുള്ളത് എന്ന് സ്ഥിരപ്പെട്ടു. ഒരു ഷാഫി ഇയാളോട് മസല ചോദിച്ചാൽ എൻ്റെ അടുക്കൽ റാജിഹ് ഇതാണ് എന്ന് ഫത്വ കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അയാളടുക്കൽ റാജിഹാണെങ്കിലും, കാരണം ഈ മസല ചോദിക്കുന്ന ആൾ മസല ചോദിക്കുന്ന ഷാഫി മദ്ഹബിനെ പറ്റിയാണ്. നിന്റെ മദ്ഹബിനെ പറ്റിയല്ല, ഷാഫി മദ്ഹബിനെ പറ്റിയാണ് മസല ചോദിക്കുന്നത്. അപ്പൊ ഷാഫി മദ്ഹബ് കൊണ്ടല്ലാതെ, അതിലുള്ള മുഅത്തമദ് കൊണ്ടല്ലാതെ ഈ പറയുന്ന ആളെടുക്കൽ റാജിഹായ മസല ഉണ്ട്, മസല പറയാൻ പാടില്ല. ആർക്കൊരു തർജീഹിന്റെ മുജ്തഹിദ് ഉണ്ടെങ്കിൽ തന്നെ തഹ്ഫീൽ കാണും മസല ഖളാഇന്റെ ബാബിൽ. ഒന്ന്, പിന്നൊരു വിഷയം, കുറെ മുമ്പ് കാലത്ത് കിതാബ് കിട്ടാൻ വരെ പ്രയാസമായിരുന്നു. കിതാബ് നോക്കാൻ വേണ്ടി മഹല്ലിൻ്റെ ഒരു ഇബാറത്തിൽ സംശയം വന്നപ്പോൾ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്? അവസാനം തളിപ്പറമ്പ ഖുവത്തുൽ ഇസ്ലാമിന് പോയപ്പോൾ ഒരു പഴയ നുസ്ഖ കിട്ടി, അവിടുന്ന് അത് നോക്കിയിട്ട് മനസ്സിലാക്കി. അന്ന് കൂട്ടിലങ്ങാടി ബാപ്പുസ്താദ് ഉണ്ടായിരുന്നു, അവരോട് ഞാൻ പറയും ചെയ്തു, ഈ കിതാബിൽ ഇങ്ങനെയുണ്ട്, മറ്റേ സാറിന് ഇന്നുള്ള മഹല്ലിയിൽ ഇങ്ങനെയുണ്ട്, അത് ഏതാണ്? അത് ഇതിലുള്ള ഈ നുസ്ഖയാണ് സഹീഹ് എന്ന് അവർ പറഞ്ഞു, മറ്റേത് ഖതാ ആണ്. അങ്ങനെ കിതാബിലുള്ള സവാബും ഖതഉം പിടിച്ചെടുക്കാൻ കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമുള്ളൊരു കാലമുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്, പഴയ കിതാബുകൾ വേണം. എന്നാലും കിതാബ് ധാരാളം കിട്ടുന്നുണ്ട്. ഇപ്പം ഉമ്മ വേണോ? ആ കിട്ടുന്നുണ്ട്. മുഖ്തസറുൽ മുസനി ഉണ്ട്, മുഖ്തസറുൽ ബുവൈത്തി അതും ഉണ്ട്, ഇമാമുൽ ഹറമൈനിൻ്റെ നിഹായത്തുൽ മത്തലബ് ഉണ്ട്, ഹസാലി ഇമാമിൻ്റെ ബസീത്ത് വസീത്ത് വജീസ് ഉണ്ട്, റാഫി ഇമാമിൻ്റെ ശറഹുൽ കബീറും കിട്ടും, മുത്തവല്ലി ഇമാമിൻ്റെ തതിമ്മത്തും കിട്ടും, റുയാൻ ഇമാമിൻ്റെ കിതാബുകൾ കുറേ ഉണ്ട്, എല്ലാം ഇപ്പം അച്ചടിച്ചിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ നമ്മൾ മസല പഠിക്കേണ്ടത് എങ്ങനെയാണ്? റുയാൻ ഇമാമിൻ്റെ ബഹറിൽ ഞാനിങ്ങനെ കണ്ടു, മുത്തവല്ലി ഇമാമിൻ്റെ തതിമ്മത്തിൽ ഇങ്ങനെ കണ്ടു എന്ന് മസല പറയാൻ പറ്റുമോ? ഏയ് പറ്റുകയില്ല. യഹ്യാ ഉലൂമുദ്ദീനിൽ ഇങ്ങനെ മസല കണ്ട്, ഹസാലി ഇമാമിൻ്റെതാണ് ബസീത്ത് വസീത്ത് വജീസ് ഖുലാസ, അതേപോലെ യഹ്യാ ഉലൂമുദ്ദീൻ. ഇതിൽ പറഞ്ഞ മസലകൾ നമ്മൾ പറയാൻ പറ്റുമോ? ഇല്ല. മസല പറയണമെങ്കിൽ എന്താ പറഞ്ഞത്? ത്വഹ്ഫ ഓതി എത്രയോ ആലിമികളുണ്ടാവും. ത്വഹ്ഫൻ്റെ ഒന്നാമത്തെ ജുസിൽ തന്നെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇമാം നബവി ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹുമ അവർ രണ്ടാൾക്ക് മുമ്പ് ഇവിടെ കഴിഞ്ഞ് കടന്നു പോയ ഫുഖഹാ, അവർക്ക് മുത്തഖദ്ദീമികൾ എന്നാ പറയല്, അത് ത്വഹ്ഫീൽ മറ്റൊരു സ്ഥലത്ത് ഫറായിലിൻ്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒന്നാമത്തെ ജുസിൽ പറഞ്ഞു,
നബി ഇമാം റാഫി ഇമാം അവർക്ക് മുമ്പുള്ളവരുടെ കിതാബ് കൊണ്ട് നമ്മൾ മസല പറയണമെങ്കിൽ അത് വളരെയധികം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. അതിനെപ്പറ്റി പിൻഗാമികൾ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പഠിച്ചതിന് ശേഷം. ഇതാരെ സംബന്ധിച്ചാ പറഞ്ഞ നബി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും മുമ്പുള്ള ആളെ പറ്റി. അവർക്ക് ശേഷം നബി ഇമാമും റാഫി ഇമാമും ഒരു മസല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അല്ലാതെ ഇവിടെ മസല പറയാൻ പാടില്ല, ഫത്വ പാടില്ല, ഹുക്കും പാടില്ല. നബി ഇമാമും റാഫി ഇമാമും പറഞ്ഞതിന് എതിരായി അത് ഉമ്മിലുണ്ടെങ്കിലും ഉമ്മിലുണ്ടെങ്കിലും മുഖ്തസിർ മുസനിയിലുണ്ടെങ്കിലും ഹസാലി ഇമാമിൻ്റെ കിതാബുകളിലുണ്ടെങ്കിലും അബൂ ഇസാഖ് അശ്ശിറാസിൻ്റെ തംബീഹിലുണ്ടെങ്കിലും മുസല പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? ഇമാമിൻ്റെ നെസ്, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നെസ്സും ആ നെസ്സിൽ നിന്ന് തഹ്രീ ചെയ്തിരിക്കുന്ന മസലകളും അരു അസ്ഹാബുൽ വുജൂഹ്, അത് ഏറ്റവും പഠിച്ചവര് ആരാണ്? മഹാനായ ഇമാം റാഫി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. റാഫി ഇമാമ് കുറേ കിതാബുകൾ എഴുതി, അതൊക്കെ ഇമാം നവവി തങ്ങൾ പഠിച്ചു. എളുപ്പമായി റാഫി ഇമാം ഒരുമിച്ചുകൂട്ടി വെച്ചത് കൊണ്ടിട്ട് അത് എളുപ്പത്തിൽ പഠിച്ചു തീർന്നല്ലോ. പിന്നെ റാഫി ഇമാമ് കണ്ടതിനേക്കാൾ കൂടുതൽ കാണാനുള്ള അവസരം കിട്ടി. എന്താ, റാഫി ഇമാം എല്ലാം ഒരുക്കി വെച്ചതെല്ലാം എളുപ്പത്തിൽ പഠിച്ചു. റാഫി ഇമാം അധ്വാനിച്ച അത്ര ആ വിഷയത്തിൽ അധ്വാനിക്കേണ്ടി വന്നില്ല. പിന്നെ റാഫി ഇമാം പറയാത്തത് മാത്രം വേറെ ഇടങ്ങളിൽ പല കിതാബുകൾ അന്വേഷിച്ച് ഇമാം നവവിയാണ്. അവിടെ ഇമാം നവവിക്കാണ് മുന്തൂക്കം രണ്ടാളും ഇഖ്തിലാഫായാൽ ഇവർ രണ്ടുപേരും ഒരു മസല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എതിരായിട്ടൊരു മസല പറയാൻ പാടില്ല. അത് മുത്തവല്ലി ഇമാം പറഞ്ഞു, അല്ലെങ്കിൽ ഇമാമുൽ ഹറമൈനി പറഞ്ഞു, ഖാദി ഹുസൈൻ പറഞ്ഞു. ആരാണ് ഈ ഫുഖഹ? ആര്? ഫുഖഹയിൽ ഷാഫി ഫുഖഹയിൽ രണ്ട് തരക്കാരുണ്ട്. ഒന്ന് ഖുറാസാനിയാക്കൾ, പിന്നൊന്ന് ഇറാഖിയാക്കൾ. അത് ഖുറാസാനിയൂന എന്ന് പറഞ്ഞാലും അൽ മറാഫിസത്തു എന്ന് പറഞ്ഞാലും ഒന്നെന്നെയാണ് ഉദ്ദേശം. ഒന്ന് ഖഫാരു സഗീർ റളിയല്ലാഹു തആല അൻഹു, അവർ ശിഷ്യന്മാർ, അവർ ആ തരീഖിൽ പോകുന്ന ആളുകളാണ് ഖുറാസാനിയാക്കൾ. അബൂ ഹാമിദിൽ ഇസ്ഫറായിനി റളിയല്ലാഹു തആല അൻഹു, അവർ ശിഷ്യന്മാർ, അവരുടെ ആ തരീഖി പ്രകാരം പോകുന്ന ആളുകളാണ് ഇറാഖിയങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫുഖഹാന്റെ തരീഖ് പഠിക്കണം. തബക്കാത്തു ഷാഫിഇയ്യത്തിൽ കുബറ ലിബിനി സുബുക്കി കിതാബുണ്ട്. അത് വലിയ വിശാലമായൊരു കിതാബാണ്. ബഹറാണത് എളുപ്പത്തിൽ. അതിനേക്കാൾ എളുപ്പത്തിൽ ഷാഫി ഫുഖഹാന്റെ താരീഖ് നോക്കണമെങ്കിൽ തബക്കാത്തു ഷാഫിഇയ്യത്തി ലിബിനി ഖാദി ശുഹബ എന്നൊരു കിതാബുണ്ട്. അതിൽ എളുപ്പത്തിൽ നമ്മളെ ഷാഫി ഫുഖഹാന്റെ താരീഖ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ തബക്കാത്തുകൾ നോക്കണം. പിന്നെ ഖുറാസാനി ആക്കള്, ഇറാഖിങ്ങൾ എന്നുള്ള ഈ രണ്ട് വിഭാഗം ഉലമാ, അത് മാത്രമല്ല മിസ്രിങ്ങൾ, ഷാമിയാക്കൾ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവസാന കാലാകുമ്പോഴേക്ക് പിന്നെ രണ്ടു കൂട്ടർ മാത്രമേ ഇവിടെ ബാക്കി, ഇറാഖിയാക്കൾ ഖുറാസാനിയാക്കൾ. ഇവരിൽ ഇറാഖിങ്ങൾ ആര്, ഖുറാസാനിങ്ങൾ ആര്? ഉദാഹരണത്തിന് ഖാദി ഹുസൈൻ ആരാണ്? ഇറാഖിയോ ഖുറാസാനിയോ? ഒരു ഖുറാസാനിയാണ്, ഖഫാലിമാമിൻ്റെ അനുയായികളിൽപ്പെട്ട ആളാണ്. ഈ രണ്ട് കൂട്ടരും ഇഖ്തിലാഫായാൽ അധികവും ഷാഫി മദ്ഹബിൽ തർജീഹാക്കുന്നത് ഇറാഖിങ്ങളുടെ മസലനെയാണ് എന്ന് ഷറഹുൽ മുഹദ്ദബിൻ്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഖുറാസാനിയാക്കളുടെ അഭിപ്രായത്തിനെയും റാജിഹാക്കലുണ്ട്, ഇല്ല എന്നല്ല. അതൊക്കെ തിരിച്ചു തരുന്നവരാരാണ്? മഹാനായ ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാണ് നമ്മൾക്ക് റാജിഹും റാജിഹ് അല്ലാത്തതും മനസ്സിലാക്കി തരുന്ന മഹാന്മാർ. ഇന്നേത് റാജിഹ്, ഇന്നേത് മർജൂഹ്.
ഖുറാസാനിയ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ബാബില് പറഞ്ഞ പള്ളി അല്ലാത്ത സ്ഥലം, അല്ലാത്ത സ്ഥലത്ത് രണ്ട് ഹാളിലായി ഇമാമും മുമൂമും നിൽക്കുന്നത്. ഇമാമ് നിൽക്കുന്ന ഹാളിൻ്റെ അപ്പുറത്ത് വേറെ, എന്നാൽ അവിടെയുണ്ട് രണ്ട് ഹാളിൽ. ബാക്കിലാണെങ്കിൽ ആദ്യത്തെ ഹാളിലുള്ള ആളെയും രണ്ടാമത്തെ ഹാളിലുള്ള ആളുടെയും ഇടയിൽ മൂന്ന് മുഴത്തിനേക്കാൾ അധികം വന്നാൽ തുടർച്ച സഹിഹല്ല. സൈഡിലാണെങ്കിലോ മറ്റേ ഹാള്, അവിടെ ഇടയിൽ ഒരാൾ നിൽക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടാവാം, പറ്റുകയില്ല. മതിലിനോട് ഒട്ടിപ്പിടിച്ചും കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ തുടർച്ച സഹിഹാവുകയില്ല എന്ന് മിൻഹാജിൽ പറഞ്ഞു. അവിടെ മഹല്ലിയും ത്വഹഫയും എല്ലാം വിവരിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞു, ഇത് തരീഖത്തുൽ ഖുറാസാനിയീൻ, ഖുറാസാനികളുടെ തരീഖത്താണിത്. ഇറാഖികളുടെ തരീഖത്ത് എന്ത്? അത് അല്ല. 300 മുഴത്തേക്കാൾ അധികമാവാതിരുന്നാൽ മതി. 300 മുഴം വരെ രണ്ട് ഹാളിലാണെങ്കിലും ഇമാമിൻ്റെയും മുമൂമിൻ്റെയും ഇടയിൽ അകൽച്ച ഉണ്ടാവാം, സൈഡിലാണെങ്കിലും ഉണ്ടാവാം. ഇങ്ങനെ രണ്ട് കൂട്ടരെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ രണ്ട് കൂട്ടര് തബക്കാത്തു ഷാഫിഇയത്തിൽ കുബറയിൽ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഷാമിയാക്കൾ, മിസ്രിയാക്കൾ ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ കുറവാണ്. ഇറാഖിയങ്ങളും ഖുറാസാനിയങ്ങളുമാണ് അധികം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞ മസല ആര്? പക്ഷേ അതിൻ്റെ എല്ലാ പണിയും തീർത്ത് വെച്ച് ഇമാം നാവി, ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു. അവർക്ക് മുമ്പുള്ള ആളുകളുടെ കിതാബ് നോക്കി മസല പറയാൻ പറ്റുകയില്ല, ഇവരെന്ത് പറഞ്ഞു എന്നറിയാതെ. ഇമാം ബഹവി, ഇമാം ബഹവിക്ക് ഒരുപാട് കിതാബുകളുണ്ട്, റുയാൻ ഇമാമിനുണ്ട്, പലർക്കും ഉണ്ട്. അവർക്കൊക്കെ ശേഷം വന്നവരാണ്. ആര്? ഇമാം നബി, റാഫി ഇമാമിനൊക്കെ, റാഫി അവർക്ക് ശേഷമുള്ളവരാണ്. ഒരു അസ്നവി, സുബ്കി, സർക്കശി, അദറഈ, ഇവരൊക്കെ പറയുള്ള മുത്താഖിരീങ്ങളാണ്. അവർ പറഞ്ഞതിലും, അവർ പറഞ്ഞ അദറഈ ഇമാം പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് മസല പറയാനായിട്ടില്ല. മുത്താഖിറല്ലേ അങ്ങനെ. അതിനെപ്പറ്റി ത്വഫയിൽ എന്ത് പറഞ്ഞു, നിഹായയിൽ എന്ത് പറഞ്ഞു, അത് നോക്കണം. ഈ അവസാന കാലാകുമ്പോഴേക്ക് ഫിഖ് പറയാൻ ഉപയോഗിക്കുന്ന കിതാബ് ത്വഫ നിഹായ, ത്വഫയും നിഹായയും. ഇബ്നു ഹജർ തങ്ങൾക്ക് തന്നെ ഒരുപാട് കിതാബുകളുണ്ട്. ശറഹുൽ ഉബാബ് ഉണ്ട്, ശറഹുൽ ഇർഷാദ് രണ്ടുണ്ട്, ഇംദാദ്, ഫത്തുഹുൽ ജവാദ് എന്നിങ്ങനെ. ആ കിതാബുകളൊക്കെ നോക്കിയ ശറഹുൽ ഉബാബ് ഉണ്ട്. അത് ആ കിതാബുകളും ത്വഹഫയും എതിരായാൽ ഹൈഫു ഉബാബൻ ത്വഹഫത്തുൻ ഖാലഫതി മഖാസിദുൻ നിക്കാഹിൽ പറഞ്ഞില്ലേ, ഉബാബൻ ത്വഹഫയും മുഖാലഫ ഖിലാഫായിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അഖ്താറു മാഫി ത്വഹഫത്തി എന്ന് പറഞ്ഞു, ത്വഹഫയിലുള്ളതിനെ ഞാൻ മുഖ്താറാക്കുന്നു. ഖാദി ഉമർ ഖാദി തങ്ങൾ മഖാസിദുൻ നിക്കാഹിൽ പറഞ്ഞതാണ്. ഹൈസു ഉബാബൻ ത്വഹഫത്തുൻ ഖാലഫതി ഔ ഗൈറഹു ആയിട്ട് അങ്ങനെ ത്വഹഫ ഉബാബിനോടോ, ഉബാബ് ഉബാബിൻ്റെ ശറഹി അല്ലെങ്കിൽ മറ്റുള്ള കിതാബുകളോട് എതിരായാൽ അവിടെ മുന്തിക്കേണ്ടത് ഏത്? ത്വഹഫനെയാണ് എന്ന് മുർഖാദി തങ്ങൾ മഖാസിദുൻ നിക്കാഹിൽ പറഞ്ഞ. മഖാസിദുൻ നിക്കാഹ് ഇതൊക്കെ മൻസൂഖായി തോന്നുന്നു. മഖാസിദുൻ നിക്കാഹ് വളരെ പ്രധാനപ്പെട്ടൊരു കിതാബാണ് നിക്കാഹിൻ്റെ ബാബിൽ. താജുൽ ഉലമ മഖാസിദുൻ നിക്കാഹിനെ പറ്റി വളരെയധികം പുകഴ്ത്തിയതിനെ പറയും, അതിൻ്റെ ആ ശൈലിയും മറ്റൊക്കെ. പിന്നെ മഹല്ലി നിക്കാഹിൻ്റെ ബാബ് ഓതുമ്പോൾ മഖാസിദുൻ നിക്കാഹിൻ്റെ ബൈത്തുകൾ ഓരോ മസലക്കും അനുസരിച്ച് പറയും, അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്യും.
അത് മാത്രമല്ല മഖാസിദുൻ നിക്കാഹ് പ്രത്യേകം തദ്രീസിയിലുണ്ടായിരുന്നു. മഖാസിദുൻ നിക്കാഹ് പണ്ട് നമ്മളെ ഇവിടെ കർണാടകയിലുണ്ടായിരുന്ന വലിയൊരു ആലിമാണ് കുറേ കാലം മുമ്പ് തലപ്പാടി ബാപ്പുന്യൂസ്ലിയാറ്. ബാപ്പുന്യൂസ്ലിയാറ് നല്ല പണ്ഡിതനായിരുന്നു. ഇന്നത്തെ പോലെ കുറേ തഹ്ഫീൻ നിഹായും മോഹനിയും ഇതൊക്കെ ഒന്നും ഓതിയിട്ട് അത്ര കുറേ കിതാബൊന്നും തീർത്താളില്ല. അൽഫിയ ഫതുഹുൽ മുഈൻ തഫ്സീർ ജലാലൈനി മിഷ്കാത്ത് മഖാസിദുൻ നിക്കാഹ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബിലുള്ള ബൈത്തുകളൊക്കെ ഹംസിയ വിത്രിയ ബുർദ ഇതുപോലത്തെ ഒരുപാട് കിതാബുകൾ ഓതിയവരാണ് അവർ. അവാമുന്നാസ് പറയലുണ്ടായിരുന്നു ബാപ്പുഞ്ഞുവേലാരോട് ഒരു നിക്കാഹിൻ്റെ മസല ചോദിച്ചാൽ അപ്പ ആ മസല ബൈത്താക്കും അവർ. അവാമുന്നാസ് പറയരുത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അടിയാർ കണ്ണൂർ മുഹമ്മദാജി പറഞ്ഞു എന്നോട്, അത് ബൈത്താക്കുന്നല്ലറാ എന്നോട് പറഞ്ഞു. അയാൾ ബൈത്താഗിരി പറയുന്നതല്ല, പിന്നെ അയാൾക്ക് മഖാസിദുൻ നിക്കാഹ് വെള്ളം വെള്ളം പോലെ പാടാണ് അയാൾക്ക്. ആരെങ്കിലും മസല ചോദിച്ചാൽ മഖാസിദുൻ നിക്കാഹിൻ്റെ ബൈത്ത് ചെല്ലാതെ മസല പറയുന്ന പതിവേ ഇല്ല അയാൾക്ക്. എപ്പോഴും മഖാസിദുൻ നിക്കാഹിൻ്റെ ഓർമ്മയിലുണ്ടാവും. അങ്ങനെ അത്രയും പാടുള്ളതാണ് നിക്കാഹിൻ്റെ ബാബിൽ വലിയ മഹാരത്തുണ്ടായിരുന്നവർക്ക്. ഡിയാർ കണ്ണൂർ മുഹമ്മദാജി ബാപ്പുഞ്ഞുവിലാറ് ചരിത്രം കുറേ എന്നോട് പറഞ്ഞതുണ്ട്. ബാപ്പുഞ്ഞുവിലാരെ പറ്റി ചില ആൾ മനസ്സിലാക്കും ഹക്കും ബാത്തിലില്ലാത്ത ആൾ. എന്താ മൂപ്പറൊരു കോമഡിയായിരുന്നു രസികൻ. തമാശയിലൂടെ മറുപടി പറയും. ഒരാൾ ചോദിച്ചു കമ്പളത്തിന് പോയെങ്കിൽ പറ്റല ഉസ്താദേന്ന് ചോദിച്ചു. തങ്ങളെ അപ്പോൾ എല്ലാം പറയില്ല. അങ്ങനെ കമ്പളത്തിന് ഈ പോത്തിനെല്ലാം കൊണ്ടുപോയെങ്കിൽ പറ്റോ? അതിന് എന്ത് കൂലിയുണ്ട്? അതിൻ്റെ കൂലി സ്വഭാവം എന്ത്? അപ്പോൾ വാപ്പുഞ്ഞു മുസ്ലിയാർ പറഞ്ഞവരു, ആ കമ്പളത്തിന് പോയെങ്കിൽ ആഹ്റത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഇനി അതെന്ത്? നിങ്ങളുടെ പോത്തിനെ പിന്നെ അതിൻ്റെ ബീളം പിടിച്ചിട്ട് പായിക്കുന്നില്ലേ, അവിടെ എത്തുമ്പോഴേക്ക് നിനക്ക് ഇതേ പോലത്തെ പോത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. മാത്രം അത് തീൻ്റെ പോത്ത്. അപ്പൊ ഇതിനെ കേട്ട ചില ആളെന്ത് മനസ്സിലാക്കി? ആ കമ്പളത്തിന് പോവാന്ന് പറഞ്ഞ് ഉബർ പറഞ്ഞ എന്താണ്? അപ്പൊ ഇങ്ങനെ തന്ത്രപരമായിട്ട് മസല പറയുന്ന ആളാണ് വലിയ ആള്. അങ്ങനെയുള്ള ആള് അല്ല ഉമ്മദാജി പറഞ്ഞു, വലിയ ആഷിഖുർ റസൂലായിരുന്ന ആള്, നല്ലൊരു മനുഷ്യനാണ്, പിന്നെ തഖ്വയുള്ള ആള്, നല്ല ഹിമ്മത്തുള്ള ആളായിരുന്നു. എത്രയോ മുസന്നഫാത്തുണ്ട് മുമ്പിലേക്ക് അതാണ് പിന്നെ മദ്ഹ് ഇതൊക്കെ. അങ്ങനെ ഈ മഖാസിദുൻ നിക്കാഹ് അതിൽ പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെ ത്വഹ്ഫ എന്നെ മുഖ്താറാക്കൂ എന്നാണ്. പിന്നെ അഖ്താറു മാ ഫി ത്വഹ്ഫത്തി, ത്വഹ്ഫയിലുള്ളതിനെ ഞാൻ മുഖ്താറാക്കുന്നു. ഉമർ ഖാദി തങ്ങൾ മഖാസിദുൻ നിക്കാഹിൽ പറഞ്ഞു. അവകൾക്ക് ഈ രണ്ട് കിതാബിന് എതിരായിട്ട് മസല പറയാൻ പാടുള്ളതല്ല എന്നാണ് നമ്മളെ മഷായിഖന്മാരൊക്കെ പഠിപ്പിച്ചത്. അവിടെ നമ്മളെ മഷായിഖന്മാർ ഇമാം കുർദി, കുർദി തങ്ങളുടെ അൽ ഫവായിദുൽ മദനിയ ഉണ്ട് കിതാബ്. ഫിഖ് പഠിക്കുന്ന ആൾക്ക് വളരെ ആവശ്യമാണ് ഫവായിദ് മദനിയ പഠിക്കാൻ. കുർദി ഇമാമിൻ്റെ അൽ ഫവായിദുൽ മദനിയ അതിലൊക്കെ പറഞ്ഞിട്ട് കാണാം. അതുപോലെ മറ്റുള്ള ഇസ്ലാഹിൻ്റെ പല കിതാബുകളുമുണ്ട്, അതിലൊക്കെ കാണാം. ത്വഹ്ഫ നിഹായ പിന്നെ അവ രണ്ട് തയ്യാറുള്ളയാൽ എങ്ങനെ? അത് രണ്ടും തയ്യാറുള്ളയാൽ മക്ക മദീന പിന്നെ ദാഗസ്ഥാൻ യമൻ ഇവിടൊക്കെ പിന്നെ ത്വഹ്ഫനെയാണ് മുന്തിക്കൽ. മിസ്റുകാർ നിഹായനെ മുന്തിക്കൂ. എന്താ അത്? രണ്ടാളും മിസ്റുകാരാണ്, പക്ഷെ ഇബ്നു ഹജറ തങ്ങൾ കൂടുതൽ മക്കയിലാണ് പാർത്തത്.
ഇബ്നു മക്കി എന്നുള്ള ആ നിസ്ബയും കൂടി വന്നവർക്ക്. അങ്ങനെ നമ്മളെ കേരളത്തിലും തഹ്ഫാക്കാണ് മുൻതൂക്കുന്നത്. എന്താ ഇബ്നു ഹജർ തങ്ങൾ ഫതുഹുൽ മുഈന്റെ മുസന്നിഫ് മക്കത്ത് പോയിട്ട് ഇബ്നു ഹജർ തങ്ങളൊക്കെ ഒന്ന് പഠിച്ചവരാണ്. ആ പൊന്നാനി മഖ്ദൂംമാര് ആ കുടുംബം അവരാണ് ഇവിടെ നമ്മളെ ഷാഫി മദ്ഹബ് അതിൻ്റെ ഫിഖ്ഹുകൾ നമ്മൾക്ക് ഇവിടെ പഠിപ്പിച്ചവർ. അതുകൊണ്ട് ത്വഹ്ഫ തന്നെ എന്താ ഈ ഭാഗത്തും മുഅത്തമദായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ഇനി നിഹായ സ്വീകരിച്ചാലോ? നിഹായ സ്വീകരിച്ചാൽ തെറ്റൊന്നാവുകയില്ല. ഫവായിദ് മദനിയിൽ കുർദി പറഞ്ഞ് രണ്ടാൾ തയ്യാറായാൽ എന്താ വേണ്ടത്? രണ്ടാൾ തെറ്റാറ വേണമെങ്കിൽ സ്വീകരിച്ചോളാം. നബി ഇബ്നു ഹജറിനെ സ്വീകരിക്കുക, റംലി ഇമാമിനെയും സ്വീകരിക്കുക, നിഹായനെയും സ്വീകരിക്കുക, ത്വഹ്ഫയും സ്വീകരിക്കാം. ഇങ്ങനെ കിതാബുകൾ മുതാല ചെയ്ത് മുതാഖിരീങ്ങളായ ഉലമാ എന്ത് പറഞ്ഞു? മുതഖദ്ദിമീങ്ങൾ പറഞ്ഞത് അത് ഒരാൾ പറഞ്ഞ മറ്റൊരാൾ പറഞ്ഞു താറുതായിരുന്നു. ആ താറുതൊക്കെ പഠിച്ചവരാണ് ഇമാം നവവി, ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഇന്ന് നിലനിൽക്കുന്നത് അവരുടെ ഫിഖാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ മസല പറയാൻ പാടുള്ളൂ. ഉള്ള ദഈഫെല്ലാം പറഞ്ഞിട്ട് ഒരു സംഭവം എൻ്റെ അടുത്ത് വന്നതാണ് ഒരു പാർട്ടി. അത് ഏകദേശം 10-30 കൊല്ലത്തിന് മുമ്പ് ഞാൻ ബേക്കലത്തുണ്ടാകുമ്പോൾ തന്നെ ഒരു ജീപ്പും പിടിച്ചിട്ട് വന്ന്, അന്ന് ബസ്സിനാണ് അധികം ആൾ പോക്ക്. പള്ളിൻ്റെ പ്രസിഡൻറ്റും ഖത്തീബും സെക്രട്ടറിയും കുറച്ച് പള്ളിൻ്റെ ഭാരവാഹികളൊക്കെ വന്നു. വന്നിട്ട് ഒരു വഖഫിൻ്റെ മസലയാണ് അവർ ചോദിച്ചത്. വഖഫിൻ്റെ മസല, വഖഫ് അവർക്ക് വിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു വിൽക്കാൻ പാടില്ല. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്, വഖഫിനെ ഒരു വിധത്തിലും വിൽക്കാൻ പാടില്ല. അങ്ങനെ ഇവർ ആ മസലയും കേട്ടിട്ട് പോയി. നാട്ടിൽ കമ്മിറ്റി തീരുമാനിച്ചതാണ് ഒരാളോട് ചോദിക്കാറിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് അവർ വന്ന്. നാട്ടിൽ പോയിട്ട് ഈ വിഷയം അവർ കമ്മിറ്റിയിൽ പറയുമ്പോഴേക്ക് ആ നാട്ടിൽ ഒരു എന്തോ കുറച്ച് പഠിച്ച ഒരാൾ, ദർസിൽ കൂടിയവൻ എന്ന് പറയണം, ദർസിൽ കൂടിയവൻ, അങ്ങനെ കൂടലുണ്ടല്ലോ, അങ്ങനെ ഉണ്ട് കുറെ ആൾ കൂടൽ. ചില ആൾ ഓതുന്നു, ചില ആൾ അവിടെ ഞാൻ ഫത്തുൽ മിനദി കൂടുന്നു. ഓൻ ആ കൂടിയ കൂടൽ ശൈത്താൻ കൂടിയ മാതിരിയാണ്. അങ്ങനത്തെ കൂടിയ ആൾ ഇപ്പം നാട്ടിൽ, ആ നാട്ടിലുള്ള ഒരുത്തൻ അങ്ങനെ ഇങ്ങനെയാണ് വിൽക്കാൻ പറ്റൂല അറിയുമ്പോൾ ഇവൻ മസലാണ് ഹനഫി മതവര് വിൽക്കാറുണ്ട്, ഫത്തുൽ മിനിലുണ്ട്. നാട്ടുകാർ ഒട്ടാകെ ബേജാറായി. നമുക്ക് മസല ഒക്കെ ആടെ പോകേണ്ടി ജീപ്പിന് ബാടികത്തിരായി. ഉണ്ടല്ലോ ഇവിടെ മസാല അറിയുന്ന ആൾ. അപ്പം അത് ഒരു ചർച്ചാ വിഷയമായി. അങ്ങനെ വീണ്ടും വന്നവർ, വീണ്ടും വന്ന് എന്നിട്ട് ഹനഫി മദ്ഹബിൽ ഇങ്ങനെ വഖഫ് വിൽക്കാറിയിട്ടുണ്ട് എന്ന് ഞങ്ങളവിടെ ഒരു മൊയിലാർ പറയുന്നു. ആ മൊയിലാർ ഉണ്ടോ നിങ്ങളെ കൂടെ? ഇല്ല. ഓനെ കൂട്ടിയിട്ട് വരിക, അപ്പം ഞാൻ പറയാം. ഓനെ കൂട്ടിയിട്ട് വരാണ്ട് പറയാൻ പറ്റൂല. ആയതിന് പിന്നെ ഉറപ്പുപോയി. പോയിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് വന്നവർ ഫത്തുൽ മീനില് വഖഫ് ബിക്കാറിഞ്ഞിട്ട് ഹനഫി മദ്ഹബിലുണ്ട് തന്നെ മസല കാണിച്ചു തരണം. വഖഫിൻ്റെ ബാബു മറിച്ചിട്ട് അവിടെ കാണിച്ചു. എന്താ അവിടെ ഉള്ളത്? വിൽക്കാമെന്നാണോ? ഏ വഖഫ് സ്വത്ത് വിൽക്കാന്നല്ല ഇസ്തിബ്ദാല്. ഹനഫി മദ്ഹബിലുള്ള അങ്ങനെ ഒരു വഖഫ് സ്വത്ത്, അത് പിന്നൊരു വഖഫ് സ്വത്ത് ബദലായിട്ട് സ്വീകരിക്കാം. സ്വീകരിക്കണമെങ്കിൽ അത് ഇതിനേക്കാൾ അംഫ ആയിരിക്കണം, ഗുണം അധികമുള്ളതാവണം. ഗുണം കുറഞ്ഞ സ്വത്തിനെ അധികം ഗുണം കിട്ടുന്നതുമായിട്ട് മാറ്റുക. മാറ്റണമെങ്കിൽ ഹനഫി മദ്ഹബിലുള്ള ഒരു ഖാദിൻ്റെ ഫത്വയും കൂടി വേണം, വിധിയും വേണം, വേണം, എന്നാലേ പറ്റൂ. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു,
ഞാനിങ്ങനെ മനസ്സിലാക്കിയതാണ്, നീ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് മസല പറഞ്ഞ് വിശ്വാസാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഇന്നൊരാൾ മസല പറഞ്ഞ് മൂമ്മു മുജഹറാക്കിയാൽ നിസ്കാരം എന്താവും, ബാത്തിലാവോ? ഫത്തുൽമീനിലുണ്ട്. എന്താ ഫത്തുൽമീനിലുണ്ട്? അങ്ങനെ ബാത്തിലാവും എന്ന് പറഞ്ഞ മർദൂദുൻ ഉണ്ട്. മർദൂദ് വായിച്ചിട്ടില്ല, മർദൂദ് വായിക്കാണ്ട് ഇങ്ങനെ ഒട്ടാകെ മസല പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മസല ഫോണിലൊക്കെ വന്നുകൊണ്ട് കളിച്ചോടൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിന് തസ്വിയത്തു സുഫൂഫ് സുന്നത്തില്ല, സഫ് സമാക്കാൻ പറയൽ സുന്നത്തില്ല എന്നാണ്. അത് തുഴഫയിൽ അങ്ങനെ ഉണ്ട്. ഏത് തുഴഫ? അങ്ങനെ ഒരാൾ പറഞ്ഞു തുഴഫന്റെ ഭാരത്ത് അങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഏത് ത്വഫ? ഇബ്നു ഹജറിന്റെ ത്വഫയില് അങ്ങനെ മനസ്സിലാകുന്നില്ല. പിന്നെ വേറെ ഏതോ കൊണ്ടൊരാൾ ഉള്ളാളത്ത് വന്നിട്ട് ഉറുദി പറഞ്ഞു. ഞങ്ങൾ ഓത്തുന്ന കാലത്ത് ഉറുദി പറഞ്ഞ് ഭയങ്കര പിന്നെ അവിടെ കോടിയിലെ പള്ളിയിൽ വേണം പറഞ്ഞിട്ട് ഒരു ജാതി ഹദീസ് ഒന്ന് ബുഖാരിയിലുണ്ട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ എന്നല്ല. അങ്ങനെ പിറ്റന്നാളെ അയാൾ ദർശന വന്നപ്പം മുത്തേലിമികളെല്ലാം കൂടി ചോദിച്ച് ബുഖാരി കയ്യിൽ കൊടുത്തി ഏത് ബുഖാരിയിലുള്ള കാണിക്കണ ഹദീസ്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പിന്നെ അയാൾ പറഞ്ഞു ഞാൻ കണ്ട ഹദീസ് അത് ഇവിടെ ഉള്ള ജിദ്ദയിലെ ബുഖാരിയിലാണ് ഞാൻ കണ്ടത്. ജിദ്ദയിലെ ബുഖാരി അങ്ങനെ ജിദ്ദയിലെ ബുഖാരി. അതുപോലെ ത്വഫ അതെ ത്വഫീർ പറഞ്ഞ എന്താ അവിടെ സഫ്. കുറെ വലിയ വിശാലമായൊരു പള്ളിയാണ് അവിടെ സഫ് ശരിയാക്കണമെങ്കിൽ ഇമാമിൻ്റെ തന്നെ മതിയാകുന്നില്ലെങ്കിൽ ഒരാളെ അയച്ചിട്ട് സഫെല്ലാം ശരിയാക്കിക്കണോ? ശരിയാക്കിച്ചിട്ട് സമയം കുറെ നീണ്ടാലും പറ്റും. സഫെല്ലാം ശരിയാക്കിയിട്ട് വരുന്നതിന് കുറെ സമയം നീളും, ഇഖാമത്ത് പിന്നെയും കൊടുക്കേണ്ടി വരും. അത്ര ജുമാക്ക് നീളാൻ പറ്റുകയില്ല. ജുമാക്ക് എത്ര ജുമാ നിസ്കാരത്തിന് ഖുതുബന്റെ മുവാലാത്ത് വേണം. അഖല്ല് മജ്സിയായ രണ്ട് റക്കായത്ത് നിസ്കാരത്തിന്റെ കതിറ് ഖുതുബന്റെയും നിസ്കാരത്തിന്റെയും ഇടയിൽ വന്നാൽ മുവാലാത്ത് മുറിഞ്ഞു വീണ്ടും ഖുതുബോതേണ്ടി വരും. അതുകൊണ്ട് ജുമാക്ക് തസ്വിയത്തു സുഫൂഫ് അതെന്താണ് ഈ അഖല്ല് മജ്സിയായ രണ്ട് റക്കായത്തിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കണം അങ്ങനെയാണുള്ളത്. വേണ്ട എന്നല്ല, അഖല്ല് മജ്സിയായ രണ്ട് റക്കായത്ത് നിസ്കാരത്തിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് നിസ്കാരത്തിന്റെ സമയത്തേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തസ്വിയത്തു സുഫൂഫ് ചെയ്ത് തീർക്കണം. തീരെ തസ്വി സുഫൂഫ് ജുമായിൽ വേണ്ട എന്നല്ല തുഹഫയിൽ പറഞ്ഞത്, അങ്ങനെയല്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിലുള്ള പിഴവ്. കിതാബ് നോക്കി ഒരു പ്രാവശ്യം, കിതാബ് പഠിക്കൽ എങ്ങനെയാണ്? കിതാബ് മുത്താല ചെയ്യണം. കിതാബ് മുത്താല എന്നുള്ള കാര്യം അതൊക്കെ നിർത്തി ഇപ്പൊ വാട്സപ്പിന്റെ മേലെ അത്തിമാതായി. പക്ഷെ കിതാബ് നോക്കിയിട്ട് പഠിച്ച ആ പറക്കത്ത് അതിൽ കിട്ടുകയില്ല. കിതാബ് നോക്കണം. നമ്മളെ മാണി ഉസ്താദ് ഒരു കുത്തുബ്ഖാന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കിതാബുകളുണ്ട് അവിടെ. ഷാഫി മദ്ഹബിൻ്റെയും ഹംബലി ഹനഫി മാലിക്കി അതുപോലെ മറ്റുള്ള തഫ്സീറുകൾ ഹദീസിൻ്റെ കിതാബുകൾ താരിഖിൻ്റെ കിതാബുകൾ എല്ലാ ഫന്നുകളിലും ഉള്ള കിതാബുകളുണ്ട്. അവിടെ പോയിട്ട് മുത്താല ചെയ്യുന്ന ആൾക്ക് ഭക്ഷണത്തിൻ്റെ സൗകര്യവും ആക്കുന്നുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ആര് താമസിക്കുന്ന അവിടെ? ബാലം മുട്ട താമസിക്കുന്നു. ആ കിതാബിൻ്റെ ഇടയിൽ പോയിട്ട് ഒട്ടാക്കുന്ന ഇതുണ്ടല്ല, ഇനി ബാലം മുട്ടയെന്ന് പറയും. ഈ ബാലം മുട്ടയല്ലേ ഉസ്താദ് ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് വെച്ച കിതാബ് അത് അല്ല. ഞമ്മളെ ഉലമാ ഇനി ഉപകരിക്കണം.
ഉലമാവിന് ഈ കിതാബ് നോക്കാൻ കിട്ടിയില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവാൻ പറ്റുകയില്ല. കിതാബ് വേണോ? ആരെങ്കിലും മുത്താല എന്നാളുണ്ടോ? ഇല്ലല്ലോ. കിതാബ് മുത്താലാന്റെ വിഷയം തന്നെ ഇല്ല. വാട്സപ്പ്, പിന്നെ നെറ്റിൽ വരുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെയെല്ലാം വരുന്നെല്ലാം പറയുന്നു. അമ്മ എനിക്ക് തിരിയുന്നില്ല എന്ത് നന്നിട്ട്. ഞാനും നോക്കി ഇതൊക്കെ കേട്ടപ്പോ അതിനുള്ള ഏർപ്പാടെല്ലാം ആക്കിയിട്ട് നോക്കി നോക്കിയിട്ട് ബുഖാരിൻ്റെ ശറഹുകൾ ഒരുപാട് കാണുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞാൻ നോക്കി നോക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് കണ്ണ് വീക്കാൻ കഴിയുന്നില്ല. അത് ശരിക്കും മനസ്സിലാക്കാൻ മടുപ്പ് വന്നുപോയി. അതേ അവസരം കിതാബ് നോക്കുകയാണെങ്കിലോ, രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 1 മണിവരെ, 1.5 മണിവരെ, 2 മണിവരെ നോക്കിയാലും മടുപ്പ് വരുന്നില്ല. ആ ബർക്കത്തിയിൽ ഉണ്ടാവില്ല. കിതാബ് തന്നെ നോക്കി. ഇപ്പൊ തങ്ങൾ പറഞ്ഞില്ലേ മുദാക്കറ, മുദാക്കറ വേണമെന്ന്, മുദാക്കറ വേണം. ഞാൻ വലിയ ആൾ, എനിക്ക് വേറൊരാളോട് ചോദിച്ചാൽ ഞാൻ ചെറിയ ആളായില്ലേ, ഞാൻ ചെറിയ ആളായില്ലേ, അങ്ങനെ വിചാരിച്ചാൽ ഇൽമു കിട്ടുകയില്ല. കിതാബ് എല്ലാവരും മുത്താല ചെയ്യണം. ഫിഖ് നന്നായിട്ട് പഠിക്കണം, അത് വേണം. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായതാണ്. രാത്രി ക്ലാസ്സിലുണ്ടായവരല്ല അധിക ആളുകളും. പന്മള ഉസ്താദ് പറഞ്ഞില്ലേ ഫിഖിന്റെ ആവശ്യമെന്ത്ന്ന്? ഏതൊരു പ്രശ്നം വരുമ്പോഴേക്കും ഫിഖിന്റെ കിതാബ് എടുത്ത നോക്കിയാൽ കാണും. എന്നോട്, എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ മൂസക്കുഞ്ഞി ഡോക്ടർ, ഞാൻ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഐ സി യുവിൽ കിടക്കുന്ന സമയത്ത് തന്നെ വന്ന് അയാൾ എന്നോട് കുറെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഡോക്ടറെ നിങ്ങളല്ലേ പറയുന്നത്, സംസാരിച്ചുകൂടാന്ന്. അപ്പോൾ പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഓപ്പറേഷനാക്കിയ ഡോക്ടറല്ല, ഞാൻ സംസാരിക്കാം. എന്തത് അങ്ങനെ സംസാരിച്ചുകൂടാന്ന് പറയുന്നത്? സംസാരിക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. പലരും വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വായു ഇങ്ങോട്ട്, അതൊരു ബുദ്ധിമുട്ട്. പിന്നൊന്ന്, ചില അടുത്ത ആൾ വന്നിന് സംസാരിക്കുമ്പോഴേക്ക് മനസ്സിനൊരു ഖേദം വരും, അപ്പോൾ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഇനി ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഹാർട്ടിൻ്റെ വാൾവ്, ഹാർട്ടിൻ്റെ വാൾവ് പോയാൽ അതിന് ഏറ്റവും ഉപകരിക്കുന്നത് ആ മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ സ്ഥാനത്ത് പന്നിൻ്റെ ഹാർട്ടാണ്, വാൾവാണ്. അങ്ങനെ ഞാൻ എത്രയോ ആൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളാളുകൾ നജിസിനെ ഒരു സൂക്ഷിക്കുന്ന ആളുകളല്ലേ, നമ്മളുടെ അക്കീദ അങ്ങനല്ലേ. അതുകൊണ്ട് ഞാൻ ആർക്കും, നമ്മളെ ആൾക്കാർക്കും വെച്ചു കൊടുത്തിട്ടില്ല. അതെങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂ. എന്താ, ഒരു മൊല്ലതായ നജസിൻ്റെ ഒരു ജ്യൂസ് കൊണ്ട് മാത്രമേ നമ്മൾക്ക് ശിഫ കിട്ടും എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമെന്നാണല്ലോ മസല. എവിടെ ഉണ്ട്? തഹ്ഫീലുണ്ട്. ശുറൂത്ത് സലാത്ത് നോക്കിയാൽ കാണാം. മഹല്ലി നോക്കിയാൽ മതി. മിൻഹാജിൽ പറഞ്ഞ മസല തന്നെ അത്, അത് പറ്റുമെന്ന് തഹ്ഫീലിൻ്റെ വിശദീകരണമുണ്ട്. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, അത് ഖുർആനിലുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനിൽ അങ്ങനെ വ്യക്തമായിട്ട് അല്ല. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്, അതിലുള്ള സൂചനകളും മറ്റൊക്കെയാണ് പിന്നെ നമ്മളെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ആ അങ്ങനെ ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ അത് തന്നെ. ഞാൻ പിന്നെ കിതാബ് ഓതിയാനല്ലേ, ഖുർആനിലുണ്ടോ ഞാൻ ചോദിക്കും. പിന്നെ ഖുർആനിൽ ഇങ്ങനെയുള്ള ഒറ്റ വിഷയം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഖുർആൻ ആ ഗ്രന്ഥം എത്ര വലുതാവും, അതിനെ കൊണ്ടാണ് ലോറി വേണ്ടി വരുമോ? ഖുർആനിന്റെ വെളിച്ചത്തിൽ നിന്ന് പിടിച്ചെടുത്ത മസല അത് മതി. അയാൾ എഴുതി എടുത്തു വെച്ചു. ഞങ്ങളെ ഡോക്ടർമാരുടെ ഇജിത്തിമാരുടെ കോൺഫറൻസ് ഉണ്ട്, അതിൽ ഞാനിത് പറയും. നമ്മൾക്ക് അഭിമാനമാണിത്. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് കണ്ടുപിടിച്ചത്, ഹാർട്ട് ഓപ്പറേഷൻ എന്നത്. അതിപ്പോ 1967 ആകുമ്പോഴേക്കാണ് ഹാർട്ടിന്റെ ഓപ്പറേഷനും മറ്റൊക്കെ തുടങ്ങിയത്. ഇത് എത്ര കാലം മുമ്പ് പറഞ്ഞ മസലയാണ്.
അങ്ങനെ എന്തൊക്കെ പുതിയ പുതിയതൊക്കെ വരുന്നു, ആ വരുന്നതെല്ലാം നമ്മളുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് അവിടെ നമ്മൾ ഫിഖ്ഹ് മുട്ടുമടക്കേണ്ടി വരികയില്ല. ഭൂമിൻ്റെ ഭൂമധ്യരേഖയിൽ നിന്ന് 66.5 ഡിഗ്രി തെക്ക്, അതേപോലെ വടക്ക്, അത്ര അതിൻ്റെ അപ്പുറമുള്ള സ്ഥലം, 66.5 ഡിഗ്രിക്ക് അപ്പുറമുള്ളത് ഇരിക്കുന്ന സ്ഥലം 6 മാസം ഇരുട്ടായിരിക്കും, 6 മാസം പകലായിരിക്കും അവിടെ, 6 മാസം രാത്രി. അവിടെ അന്ന് ആരാട് പോയവര് കണ്ടുപിടിച്ചവരാര്, ആരുമില്ല. ഇപ്പൊ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അന്റാർട്ടിക്കിലും ആർട്ടിക്കിലും ഒക്കെ. അങ്ങനെ അവിടെ ഉള്ള ആളുകളുടെ നിസ്കാരത്തിന്റെ ഒക്കത്തി എങ്ങനെ, അവിടെയുള്ള ആളുകളുടെ നോമ്പിന്റെ വിധി എന്ത്, അവർ ഏത് മുതൽക്ക് ഏത് വരെയാണ് നോമ്പിടിക്കുക, രാത്രി തന്നെ. ചില ആൾക്ക് ഒരു ഭാഗത്ത് വടക്ക് ഭാഗത്ത് പകലാകുമ്പോഴേക്ക്, തെക്ക് ഭാഗത്ത് 66 ഡിഗ്രിന് അപ്പുറമുള്ളവർക്ക് അവർക്ക് പകല്, അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രി. അവരുടെ നോമ്പിന്റെ വിധി എന്ത്, അവരുടെ നിസ്കാരത്തിന്റെ വിധി എന്ത്, അവർ മാസം കണക്ക് കൂട്ടൽ എങ്ങനെ. ഇബ്നു ഹജർ തങ്ങൾ ത്വഹീരി നല്ല പോലെ അത് വിവരിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ്, അസ്ർ നിസ്കാരം നിസ്കരിച്ച് ഒരു ഫ്ലൈറ്റിൽ കയറി സൗദി അറേബ്യയിലെത്തി, എത്തുമ്പോഴേക്ക് അവിടെ അസ്ർ ആയതേ ഉള്ളൂ. അപ്പോഴാണ് അവിടെ അസ്ർ വാങ്ങി കൊടുക്കുന്നത്. എന്താ സൗദി ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും 2.5 മണിക്കൂറിന് വ്യത്യാസമുണ്ട്. 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ പോയി. അവിടെ ഇവൻ എത്തിയിട്ടാകുമ്പോഴേക്കാണ് അസ്ർ വാങ്ങി കൊടുത്തത്. മുമ്പൊരിക്കൽ അസ്ർ നിസ്കരിച്ച് പോയി, ആ നിസ്കാരം മടക്കണോ വേണ്ടേ? അന്ന് ഈ ഫ്ലൈറ്റും ഇതൊന്നും ഇല്ലാത്ത കാലത്ത് മസല പറഞ്ഞു വെച്ചു, നിസ്കാരം അങ്ങനെ മടക്കിയാൽ അവിടുന്ന് പിന്നെ അതിൻ്റെ അപ്പുറം പോയാൽ അവിടെ അസറായിട്ടില്ലെങ്കിൽ അവിടെ പിന്നെയും നിസ്കരിക്കേണ്ടി വരും, പണി ഇത് തന്നെയാവും, അത് വേണ്ട നിസ്കാരം. 5 വക്കത്ത് ഒരു ദിവസം കറാത്ത് മറാത്തായിട്ട് വരുന്നത് കൊണ്ട് അങ്ങനെ മടക്കുന്നത് വേണ്ട. ഇങ്ങനെയുള്ള എല്ലാ വിധികളും ഇന്ന് നജസിൽ നിന്ന് ചാണത്തിൽ നിന്ന് മറ്റൊക്കെ ഗ്യാസ് എടുത്ത് അത് ഉപയോഗിക്കുന്നു. മസലകളാണ് ചോദിക്കുന്നു, ഗോബർ ഗ്യാസ് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? പണ്ടേ കിതാബിൽ പറഞ്ഞു വെച്ചതാണ്, ദുഹാനു നജാസത്ത് നജിസാണ്, ബുഹാറു നജാസത്ത് നജിസല്ല താഹിറാണ്. ബുഹാറ് ഗ്യാസ്, ബുഹാർ ഉണ്ട്, ഇതൊക്കെ ഫിഖ്ഹിലുണ്ട്. ഫിഖ്ഹ് ശരിക്കും പഠിച്ചാൽ നമ്മൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിസ്കാരത്തിന് നമുക്ക് കലാവുക എന്നുള്ളൊരു പ്രശ്നം വരികയില്ല. ഫിഖ്ഹ് നല്ല പോലെ പഠിക്കണം. ഈ ഫിഖ്ഹ് നമ്മൾ നന്നായി പഠിക്കുക, പഠിച്ച് പൊതുജനങ്ങളെ പഠിപ്പിക്കുക. ഫിഖ്ഹിന്റെ മഹത്വം അള്ളാഹു തആല പറയാണത്, ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും തായിഫത്തുൽ യതഫഖഹു ഫിദ്ദീൻ. എന്താ എല്ലാ വിഭാഗത്തിൽ നിന്നും കുറഞ്ഞ കുറഞ്ഞ ആളുകൾ പോയി ഫിഖ്ഹ് പഠിക്കാത്തതെന്തേ? എല്ലാ വിഭാഗത്തും കുറെ ആളുകൾ പോയി ഫിഖ്ഹ് പഠിക്കണം. എല്ലാവരും ഫുഖഹാക്കളാവണമെന്നല്ല, പറയാ ഫർദ് കിഫയാണത്. ഫിഖ്ഹ് പഠിച്ച ആളുകൾ നാട്ടിലുണ്ടാവൽ എന്തിനി? യതഫഖഹു ഫിദ്ദീനി ولينذروا قومهم اذا رجعوا اليهم لعلهم يحذرون. അവര് അവരുടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ദീന് പഠിക്കാൻ വേണ്ടി പഠിച്ച് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ അല്ലാഹുവിന്റെ ഖൗഫ് ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ഖൗഫ് എന്ന് പറഞ്ഞാല് നിസ്കാരം. ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു,
അവൻ്റെ നിസ്കാരം സഹിയാവുന്നില്ല, ശർത്തും അല്ല, ഫർളും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ നിസ്കാരം കൊണ്ട് എന്ത് അള്ളാഹുവിൻ്റെ ഖൗഫ്? എന്ത് ഖൗഫുള്ള മനുഷ്യൻ അവൻ നിസ്കാരത്തെപ്പറ്റി അറിയണം എന്ന് മനസ്സിലാക്കി പഠിച്ച് ആയിരിക്കും അവൻ നിസ്കാരം. അവനാണ് അള്ളാഹുവിൻ്റെ ഖൗഫുള്ള ആള്. ഇത് ഇന്നത്തെ ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ അവസ്ഥ എന്ത്? ഫിഖ് എന്നുള്ള വിഷയം പൊതുജനങ്ങളിൽ പലരിലും, അധിക ആളുകളിലും ഇല്ല എന്നെല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്. നിസ്കാരത്തിൻ്റെ മുഖത്തിലാത്ത് അറിയാത്തവർ എത്ര ഉണ്ട്. തുടർച്ചയായിട്ട് മൂന്ന് അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുമെന്നല്ലേ? രണ്ട് കൈയും, ഒരു കൈ രണ്ട് പ്രാവശ്യം, പിന്നെ കൈ ഒരു പ്രാവശ്യം അനക്കിയാൽ മൂന്നായില്ലേ? രണ്ട് കൈയും ഒരു രണ്ട് പ്രാവശ്യം അനക്കിയാൽ നാലായി. ചില ആള് എത്തിത്താലെന്ന് സുജൂത് ചെയ്യാൻ പോകുമ്പോഴേക്ക് കാണും തുണിനെ ഒന്നിങ്ങനെ കയറ്റും, കയറ്റിട്ട് വിടും, കയറ്റൽ രണ്ടനക്കം, വിടുമ്പോൾ രണ്ടനക്കം, നാല് അനക്കമായി നിസ്കാരം ബാത്തിലായില്ലേ? ഇങ്ങനെയുള്ള എത്ര മുബുത്തിലാത്ത് അവാമിൽ നിന്ന് മാത്രമല്ല നമ്മളെ പോലത്തെ ആളുകൾ ഇതിട്ടും കാണുന്നു, ശ്രദ്ധിക്കുന്നില്ല. ബെർലിൻ്റെ പള്ള വെക്കാത്തിരിക്കുന്ന എത്രയോ നിസ്കാരക്കാരുണ്ട്. മെഹ്റാബിൽ നിൽക്കുന്ന ആളെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ തുടർന്ന് ആ മുഫാറക്കത്തിൻ്റെ നിയത്തി ചെയ്യേണ്ടി വരുന്നു. പല ഫോൾട്ടുകളും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നമ്മളെ നിസ്കാരത്തിൻ്റെ വിധി, ജമായത്തായി നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം? ഇമാമാകുമ്പോൾ തഹ്ഫീഫാക്കണം. അള്ളാഹുവിൻ്റെ നബി പറയുന്നത്, നിങ്ങളുടെ രോഗികളുണ്ട്, വയസ്സന്മാരുണ്ടാവും, ആവശ്യക്കാരുണ്ട്, അതുകൊണ്ട് ഇമാമായി നിസ്കരിക്കുമ്പോൾ തഹ്ഫീഫാക്കണം. തഹ്ഫീഫാക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാ പള്ളികളും ഗൈർ മഹ്സൂറായ ആളുകൾ കൂടുന്ന പള്ളികളാണ്. മഹ്സൂറാവണമെങ്കിൽ ഒരു പള്ളിയിൽ കണക്കാക്കപ്പെട്ട ആളുകൾ മാത്രം, പത്തോ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ, അവർ മാത്രം ഉണ്ടാവര്. ഒരു ഇമാമും നിസ്കരിച്ചിട്ട് പള്ളി കൂട്ടിയിട്ട് പോകും. അങ്ങനത്തെ ഒരു പള്ളി ഇപ്പം ഇല്ല. എല്ലാം ഗൈർ മഹ്സൂരിങ്ങളായ ഇമാമിങ്ങളുള്ളത്, ജനങ്ങളുള്ളത്. അവിടെ ഓതും നിസ്കരിക്കുമ്പോൾ ഖിസാറുൽ മുഫസ്സൽ വല്ലുഹ സൂറത്തിൻ്റെ താഴെയുള്ള സൂറത്തുകൾ മാത്രമേ ഓതാൻ പാടുള്ളൂ. അതിനേക്കാൾ അപ്പുറമുള്ള സൂറത്ത് ഓതിയാൽ കറാഹത്ത് വരും. കറാഹത്ത് വന്നാൽ ആ ഇമാമിനോട് തുടരലും കറാഹത്താണ്. ആ ഇമാമിനോട് തുടരലും കറാഹത്ത്. ഖിസാറുൽ മുഫസ്സൽ വെള്ളിയാഴ്ച ഇഷാക്ക് സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖൂൻ, അല്ലെങ്കിൽ സബ്ബി ഇസ്മാ അല്ലത്താ, സബീക്കോ അല്ലത്തയും, പിന്നെ സൂറത്ത് അലിഫ് ലാം മീം സജദ രണ്ട്. ജുമാ നിസ്കാരത്തിനും ജുമാ മുനാഫിഖൂന, അല്ലെങ്കിൽ സബ്ബി ഇസ്മാ അല്ലത്താ ഇത്. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് സൂറത്ത് ഖാഫ്, സൂറത്ത് ഇഖ്തറബത്ത്. ഇങ്ങനെ വാരിദായ അല്ലാത്ത, പ്രത്യേകം വാരിയതായ അല്ലാത്ത ഏത് നിസ്കാരത്തിനും, ഇഷ ആവട്ടെ, മഗ്രിബ് ആവട്ടെ, അസ്റോ ലുഹറോ സുബിയോ, ഖിസാറുൽ ഫസൽ മാത്രമേ ഗൈർ മഹ്സൂരിങ്ങളായ ജനങ്ങളുടെ ഇമാമു ഓതാൻ പാടുള്ളൂ. പിന്നെ അവിടെ ഇഷാക്ക് തിവാലും സുബിക്ക് തിവാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിപ്പോ അത് മുൻഫരിദായി നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ മഹ്സൂരിങ്ങളുടെ ഇമാമ് നിസ്കരിക്കുമ്പോഴേക്കാണ് അത് പറഞ്ഞത്. അല്ലാത്ത ഇമാമിങ്ങളെല്ലാം സൂറത്ത് വല്ലുഹാന്റെ തായ ഉള്ള സൂറത്ത് ഓതണം. അല്ല അതിൻ്റെ ഖദ്ര്, ചെറിയ സൂറത്തിൻ്റെ ഖദ്ര് വലിയ സൂറത്തിന് ഓതിയാലോ? ഏ അതും അല്ല വേണ്ടത്, ചെറിയ സൂറത്ത്. എന്താ അത്? റഫീൽ പറഞ്ഞില്ലേ, ഇത്തിബാഴി, അതാണ് ഇത്തിബാഴി. ഇത്തിബാഴി എന്ന് പറയുമ്പോൾ വേറെ കുറേ ആളുകൾ ഇതിന് പറഞ്ഞ ന്യായങ്ങൾ അതെല്ലാം പോയിപ്പോയി. ഇത്തിബാഴിന് വേണ്ടിയിട്ട് അള്ളാഹുബിൻ നബിൻ്റെ ഇത്തിബാഴ് അങ്ങനെയാണ്. പിന്നെ അള്ളാ നബി ഓതിയത് വലിയ സൂറത്ത് ഓതിയ ചില ഹദീസിൽ വാരിയതായതുണ്ട്. അതൊക്കെ അതിന് ഫുഖഹാ മറുപടി പറഞ്ഞു, അത് മൈസൂറായ ആളുകൾ
ഉള്ള നിസ്കാരത്തിലാണത്. അതേപോലെ തസ്ബീഹിന്റെ തസ്ബീഹ് എന്താണ്? മൂന്ന് മൂന്ന്, അതിനേക്കാൾ അധികമായ കറാഹത്ത് വരുന്നു. ഈ സൂറത്ത് ചിലയിടത്ത് വലിയ സൂറത്ത് വന്നേക്കാം. വല്ലയില് വല്ലാഹാന്റെ മേലെയുള്ള സൂറത്ത് വല്ലയില് അല്ലെങ്കിൽ വശംസി ഓതി കറാഹത്ത് വന്നോ. പിന്നെ ചിലപ്പോ ഗൾഫിൽ പോയിട്ടുണ്ടാവും, ഗൾഫിൽ പോയിട്ട് വന്ന ആ ജുമാക്ക് അല്ലെങ്കിൽ ആ വന്ന നാളിന്റെ ഇഷാക്ക് സ്വബീക്ക് മാത്തുന്നാലോ ഇങ്ങനെ വന്നേക്കുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് നാല് ദിവസം അങ്ങനെ വന്നു. എന്ത് ഗൾഫിൽ അവിടെ കേട്ടത്? മദ്ഹബ് ഉള്ളാളോ ഇല്ലാത്ത ആളോ? ആരോ ഓതിയത്. വലല്ലാലീൻ പറഞ്ഞിട്ട് ബിസ്മിയില്ല, ഒന്നുമില്ല, മദ്യത്തിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു സൂറത്ത് നിന്നിട്ട് ഓതി. നമ്മളെ ഷാഫി മദ്ഹബ് എന്താണ്? സൂറത്തിന്റെ നടുവിൽ നിന്നോ തുടക്കത്തിൽ എവിടെ നിന്ന് ഒന്നിനും ബിസ്മി സുന്നത്ത് എന്നല്ലേ? അല്ല, ഷാഫി മദ്ഹബ് അങ്ങനെ ഓതണം എന്നാണോ? പിന്നെ ചില ആളെ ഒരു കാരണം പറയലുണ്ട്, ഞങ്ങളെപ്പോഴും ചെറിയ സൂറത്ത് തന്നെ ഓദ്യം ഗൾഫിൽ പോയിട്ട് വന്ന ആളെല്ലാം പറയലുണ്ട് നിങ്ങൾക്കൊന്നും ഖുർആൻ പാടില്ല എന്ന് പറയണോ പറയുന്നു, അപ്പൊ ഞങ്ങളെ കളിയാക്കുന്നു. കളിയാക്കുമ്പോഴേക്ക് അവരെ കളിനെ കേട്ടിട്ട് ദീനിനെ മാറ്റല, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇത് മസലയാണ്, ഇങ്ങനെയാണ് ഓതേണ്ടത്. മുഹമ്മദ് അതിന്റെ ആ ഗൗരവത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഉലമാഇന് വേണ്ടി മാത്രമുള്ളതാണ്. രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. ആയതുകൊണ്ട് പൊതുജനങ്ങൾ, പുറത്ത് വന്നിട്ടുള്ളവർ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഉലമാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന് ഈ ഒരുക്കിയ സ്ഥലത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് കടന്ന് വരാവുന്നതാണ്.
അതുവരെ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് ഉള്ളിലുള്ള ഉലമാക്കൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതായതുകൊണ്ട് ഇപ്പോൾ രണ്ട് ഗേറ്റും അടച്ചിട്ടുണ്ട്. മറ്റുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള സെഷനിൽ, രണ്ടാമത് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള സെഷനിൽ എ പി ഉസ്താദും അതുപോലെ തന്നെ ഫാറൂഖ് നഈമി കൊല്ലം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ അത്തഹിയാത്തോതേണ്ടത് എത്ര ഇമാമ് അവസാനത്തെ അത്തഹിയാത്തോതേണ്ടത്, അവസാനത്തെ അത്തഹിയാത്തിലുള്ള ദ്വാ ഉണ്ടല്ലോ, അത് അഖല്ലു തശഹുദ് അഖല്ലു സലാത്ത്, അതിനേക്കാൾ ചുരുങ്ങണം എന്നാണ്. ഇന്നക്ക ഹമീദും മജീദ് വരെ ഓതിയാൽ പിന്നെ അല്ലാഹു മൗസല്ലി മാ ഖദ്ദംതു മാ അഖർതു അതെല്ലാം ഓതിയിട്ട് മസീഹുദ് ദജ്ജാൽ വരെ എത്തുമ്പോൾ ഹറിഫിൻ്റെ എണ്ണം കൊണ്ട് തന്നെ കണക്കാക്കണം. അത് അഖല്ലു തശഹുദ് അഖല്ലു സലാത്തിനേക്കാൾ അധികം എന്നുണ്ട്. അപ്പൊ കറാഹത്ത് വരും. അപ്പൊ വേണ്ടത് എത്ര? പിന്നൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ ദുആ ഓതൽ വുജൂബ് എന്ന് ഒരു അഭിപ്രായവും ഉണ്ട്. അതുകൊണ്ട് മസീഹു ഹമീദും മജീദിന്റെ പിറകെ ഇത് ഓതാ, അല്ലാഹുമ്മ ഗഫിർ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി ഉമ്മ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇമാം അത്രയാണ് ഓതേണ്ടത്. ഇതൊക്കെ കിതാബിൽ പറഞ്ഞ മസല, എൻ്റെ ഇജ്തിഹാദൊന്നുമല്ല. പിന്നെ സലാം വീട്ടിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ താബിയാണ്, അനുബന്ധമാണ് ഇസ്തിഗ്ഫാറും അതിനുശേഷമുള്ള ദിക്റും ആയത്തുൽ കുർസി ഓതലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയലും ദ്വാരക്കലും. ഇത് നിസ്കാരത്തിനോട് തുടർന്നിട്ട് തന്നെ വേണം. ജുമാ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ എല്ലാവരും നിൽക്കുക എന്നറിയിട്ട് അഞ്ച് മിനിറ്റ് എന്നറിയുന്നതാണ്. അങ്ങനെ അഞ്ച് മിനിറ്റായി അവർ നിർത്തി, അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അരമണിക്കൂർ എല്ലാം ആയിട്ട് പിന്നെ അരമണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ അലാദീ അരമണിക്കൂർ പ്രസംഗിച്ച് പോയി പൊറുക്കണേ അല്ലാഹ്. ഇതെന്ത്? ഇപ്പൊ അങ്ങനെ ഒരു ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. സലാം വീട്ടിയ ഉടനെ പ്രസംഗം, പിന്നെ ദിക്റും ദുആയും, അത് നിസ്കാരത്തോട് ചേർക്കപ്പെടുകയില്ല. അതുകൊണ്ട് ആ പ്രസംഗം വേണ്ട. അതിന് രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പിന്നെ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്തു, കിതാബിൽ ഇബാറത്തുള്ളതനുസരിച്ച് ഇത് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അറിയിച്ചിട്ടുണ്ട്, പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തപ്പോൾ പിന്നെ ചില ആൾ വന്നിട്ട് എന്നോട് പറയാൻ തുടങ്ങി. ഞങ്ങൾക്കും ഞാൻ ഒതിച്ചേർണോ എന്താ, ഞങ്ങളുടെ നാട്ടിൽ എന്താ പ്രത്യേക അനൗൺസ്മെൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ ആക്കേണ്ടി വരുന്നു ജുമാ കഴിഞ്ഞ പാടെ. എന്ത് എൻ്റെ സ്വന്തം സ്വത്താ, ഞാൻ അനുവദിച്ചു കൊടുക്കാൻ, ഞാനത് അല്ലയാ. കുംഭസാരം തന്നിട്ടൊന്നുണ്ട്, അത് ചർച്ചിൽ പോയിട്ട് ദോഷം ചെയ്താൽ പറഞ്ഞാൽ അവിടുത്തെ ഫാദർ പറയും പുറത്തു നിസാരല്ല. അതുപോലത്തെ ദീന നമ്മളത് ഇല്ല, അതുണ്ടാവാൻ പറ്റുകയില്ല. ജുമാ സലാം വീട്ടിയ ഉടനെയുള്ള ആ പ്രസംഗം അത് ചെയ്യാൻ പാടുള്ളതല്ല. എന്താ നിസ്കാരത്തിൻ്റെ ആ ദിക്ര് ദ്വാ അതെല്ലാം പോയി പോകും. പോയി അവസാനം കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഇത് തീരെ ഇല്ലാതെയാകും. ഇല്ലാതെയാകുമ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റിനെയും ദ്വാനെയും നിർത്താൻ ആരാ അതിർത്തി എനിക്ക് മാതൃക, അതിൻ്റെ അയിമത്ത് ഈ ചെയ്തത് ഇരിക്കുന്ന കൂട്ടരാകും. എല്ലാവരുടെയും കുറ്റം പേറേണ്ടി വരും. ദീനിൻ്റെ ഒരു ശാർണ ഇല്ലാതെയാക്കൽ അത് വലിയ കുറ്റമാണ്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ജമീയത്തുൽ ഉലമാന്റെ സർവ ഉലമാക്കളും കൂടി ഫിഖ് മസലകൾ മനസ്സിലാക്കി ഇത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ജമീയത്തുൽ ഉലമാന്റെ തീരുമാനമല്ല, അത് ഫുഖഹാന്റെ തീരുമാനമാണ്, അത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജുമാ കഴിഞ്ഞിട്ട് മൂന്ന് ദുആ ഉണ്ട്. അതിൽ ആദ്യത്തെ ദുആ നിസ്കാരത്തിന്റെ അനുബന്ധമാണ്. ജനങ്ങൾ പ്രസംഗത്തിന് നിൽക്കുന്നില്ല ദുആ കഴിഞ്ഞാൽ, അതുകൊണ്ട് സലാം വീട്ടിയ ഉടനെ കുറച്ച് ദുആ നിൽക്കും.
ഇത് ദ്വാർന്നിട്ട് റബ്ബേ പാടാക്കി എല്ലാ ദ്വായും ദ്വാർന്ന് ദ്വാർന്നിട്ട് പിന്നെ ദ്വാ കിട്ടാതെ നമ്മളേക്ക് അല്ലാഹും എന്ത് ആക്കിയിട്ട് ഇനി എന്ത് ദ്വാരക്കുണ്ട് ഇതും തേടിയത് കുറച്ച് ദ്വാരക്കണം, കുറേ ദ്വാരക്കരുത്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പിന്നെന്താ വാരിതായ ദ്വാ ദ്വാരക്കണം. വാരിതായ ദ്വാ ഹദീസിൽ വാരിതായ ദ്വാ, ഖുർആനിൽ വാരിതായ ദ്വാ എത്രയുണ്ട്. അതൊന്നുമില്ലാതെ പുതിയ പുതിയ ലഫ്ളുകളൊക്കെ കുറെ അറബി സാഹിത്യം ബലാഗത്ത് ഫസാത്ത് എനിക്ക് അറിയാന്ന് വിചാരിച്ചിട്ട് അവരെ കഴിവ് പ്രകടിപ്പിക്കേണ്ട ഒരു സമയമല്ല നിസ്കാരം. അതിൻ്റെ ശേഷമുള്ള ദ്വാ കുറച്ച് ദ്വാർന്നാൽ മതി. അപ്പൊ എല്ലാവരും നിൽക്കൂ, എന്നിട്ട് ആദ്യത്തെ ദ്വാ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രസംഗം പറയുക. എന്നിട്ട് ആളോട് പറയുക, നമ്മൾ സലാത്തും ദ്വായും വാദ്യോദലെല്ലാം ഉണ്ട്, അത് പ്രസംഗത്തിൻ്റെ അവസാനത്താക്കും. അത് ചെയ്യും വേണം. പിന്നീട് അത് വേണം. നിസ്കാരത്തിന്റെ ദാബിയല്ല നമ്മളെ മുത്തഖദീമീങ്ങൾ നമ്മളെ സാബിഖീങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഒരു ഇമാനെ കാക്കാൻ വേണ്ടിയുള്ളതിരിക്കുന്ന ഒരു ദ്വായും ഒരു പത്ത് സലാത്തും, പിന്നെ പള്ളിന്റെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന ആളുകൾ ഇവർക്കെല്ലാം ഓതി ഫാത്തി ഓതി ദ്വാരക്കര്. അതൊന്നും ഇല്ലായ്മ ചെയ്യരുത്, പക്ഷേ അത് വേണം. പ്രസംഗത്തിന്റെ ശേഷം ആവാം, അതൊന്നിനി വിരോധമൊന്നുമില്ല. വേണ്ടെന്നറിഞ്ഞിട്ട് ഇല്ലായ്മ ചെയ്യരുത്. പിന്നൊന്ന് ഖുതുബ. ഖുതുബ ഇന്ന തൂല സലാത്തിർ റജുലി വഖിസറ ഖുതുബതിഹി മഇന്നതുന്നലാ ഫിഖ്ഹി. നിസ്കാരം നീണ്ടതാവുക, ഖുതുബ ചുരുങ്ങുക, അത് മനുഷ്യന്റെ ഫിഖ്ഹിന്റെ അടയാളമാണ്. വലിയ ഖുതുബ അല്ല, ചെറിയ ഖുതുബ. പിന്നെ ചെറിയ ഖുതുബ നിസ്കാരം നീള, ഖുതുബ കുറച്ച് ഓതിയാ മതി. അത് നബാത്തിയ ഖുതുബാനെ പോലത്തെ ഇരിക്കുന്ന ഒരു ഖുതുബ ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്രയും ഫസാഹത്തും ബലാഗത്തും ഉള്ള വഹ്ശിയായ ലഫ്ളൊന്നും ഇല്ലാത്ത, ഗരീബായ ലഫ്ളില്ലാത്ത ഒരു ഖുതുബയാണത്. നല്ല ഖുതുബ, വിലായത്തിൻ്റെ ആളാണ്. അല്ലാഹു തആല നബാത്തത്തുൽ മിസ്രിയോട് ചോദിച്ചു, നാ നീ എന്ത് ചെയ്തു ഖുതുബയിൽ? അപ്പൊ നബാത്തിയ ഖുതുബയിലുള്ള കുറെ വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അല്ലാന്റെ സ്തുതി. അപ്പൊ അല്ല പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കടത്തി എന്ന് ഇബ്നു നബാത്തിയെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് അല്ലാമ ഖുർത്തുബി അവരുടെ തദ്ക്കിറത്തിൽ ഈ ചരിത്രം പറയുന്നു. തദ്ക്കിറ നോക്കിയാൽ കാണും. അങ്ങനെയുള്ള വലിയ മഹാനാണ് നബാത്തിയ ഖുതുബന്റെ ആള്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ചുരുക്ക വേണമെങ്കിൽ ചുരുക്ക ചുരുക്കിയിട്ട് നിസ്കാരത്തിന് എന്ത് ചെയ്യുക, സൂറത്തുൽ ജുമായും മുനാഫിഖൂനെയും ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത് ഇപ്പൊ നമ്മളെ വിഷയം എന്താണ്, പലയിടത്തും കേൾക്കുന്നത് സബ്യസ്മ തന്നെ ഓതുന്നത്, സബ്യസ്മ അല്ലാത്താക്കിയോ. അത് ഓതുന്നത് പൂർത്തി ഓതുന്നുണ്ടായില്ലെന്ന് അറിയില്ല. വലല്ലാലി എന്ന് പറഞ്ഞ മൗമുമികളൊക്കെ ആമീൻ പറഞ്ഞിട്ടായി, പിന്നെ ഇമാമിന്റെ ശബ്ദേ ഇല്ല. ബയ്യുള്ള ആൾക്ക് സംശയം വന്നു, എന്തായി ഇമാമ് പോയാ മരിച്ചോയാ? അപ്പ കേക്കുന്നുണ്ട്, ആ സുമ്മലായ മൂത്ത് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. ഇതെന്ത് ഒരോത്ത്, ഇതെന്തൊരോത്ത്? വാരിതായ സൂറത്തുകൾ അത് അവല് മുതൽ ആഖിർ വരെ താമത്തായ നിലക്ക് മൗമൂമികൾക്ക് കേൾപ്പിക്കൽ സുന്നത്താണ്. കേൾപ്പിച്ചില്ലെങ്കിലോ അത് മൗമൂമികളെ ഖിയാനത്താണ് ചെയ്യുന്നത്. കിതാബിന്റെ ഇബാറത്തുകളൊക്കെ നോക്കിയാൽ കാണാ, അത് ഖിയാനത്താണ്. അപ്പൊ ദ്വാ ചുരുക്കണം.
ആരേത്? എരുതീർന്നു. طلع بدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع طلع بدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع. ഇതുവരെ പറഞ്ഞു 12 മണിവരെ ആയിരുന്നു സമയം. ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദ് അവർകൾ എത്തുന്നതുവരെ ഞാൻ എൻ്റെ സംസാരം നീട്ടിയതാണ്. പിന്നെ ഒരു വിഷയം പറയാനുള്ളത് രണ്ട് ആക്കുകൊണ്ട്, ഇമാമിങ്ങൾ ഇമാമത്തിക്കുന്നാൾ ആ മെഹ്റാബിൽ പോയിട്ട് നിന്നതിന് ശേഷം തുണി ഉടുത്ത് ശരിയാക്കുന്ന അത് ആയിക്കൂടാ. മെഹ്റാബിൽ പോയതിന് ശേഷം തുണി ശരിയാക്കിയിട്ട് ഉടുക്കുക, പിന്നെ ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ നിർത്താറ്, അത് മുമ്പന്നെ ഒരുങ്ങണം, തലയ്ക്കെട്ട് വേണം, തൊപ്പി മാത്രം വെച്ചിട്ട് ഇമാമത്തിക്കുക അത് ശരിയില്ല. 5 വഖത്ത് നിസ്കാരത്തിനും ഇമാമിങ്ങൾ ഇപ്പം എല്ലാവർക്കും ഉണ്ട്, നിങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതിനെ പ്രത്യേകിച്ച് അടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമാമിങ്ങളെല്ലാവരും നീളക്കുപ്പായ കമീസിട്ട് നല്ല തലയ്ക്കെട്ടെല്ലാം കെട്ടിയിട്ട് തന്നെ ഇമാമത്തിക്കണം, ഇത് ചെയ്യേണ്ടതാണ്. ഇമാമിന് ഒരു ഗാംഭീര്യമുണ്ട്, അത് വേണം. ഗാംഭീര്യത്തോടു കൂടെ കിതാബ് ജമാഅത്തിന് നിസ്കാരത്തിൻ്റെ ബാബിൽ എത്ര പറഞ്ഞു ഇമാമിന് വേണ്ടി ആ ഹയ്യത്തും മറ്റൊക്കെ അതൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇമാമായി നിസ്കരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മഹാനായ എ പി ഉസ്താദ് അവർകൾ നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരും, പിന്നെ പൊതുസമ്മേളനത്തിലും സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം പ്രദാനം ചെയ്യുമാരാവട്ടെ. എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അഭിവന്ദ്യരായ പണ്ഡിതന്മാരെ,